അദ്ദേഹത്തെ ഗ്ലോറിയസ് ഗോസ്പലിൽ ഗ്ലോറിയസ് ഗോസ്പൽ കോപ്റ്റിക്കാന്ന് അവർക്ക് തന്നെ തോന്നാനായിട്ട് അവരൊരു ദിവസം ഒരു പ്രോഗ്രാം സൂമി ചെയ്തു. ആ പ്രോഗ്രാം വല്ലാതെ അങ്ങ് പാളിപ്പോയി. കാര്യം ഗ്ലോറിയസ് പറയുന്ന എല്ലാം തെറ്റാന്ന് പുള്ളി പബ്ലിക്കായിട്ട് പറഞ്ഞു. അത് അവരാ വീഡിയോ മുക്കി, ആ വീഡിയോ നമ്മുടെ സൗരന്മാർ പൊക്കി. അതുകൊണ്ട് ആ വീഡിയോക്കത്തെ പ്രധാന വീഡിയോ ഒരു മണിക്കൂറിന് മുകളിലുള്ള വീഡിയോ ആണ്. അത് ഗ്ലോറിയസിൻ്റെ കണ്ടൻറ്റാണ്, അവരത് പുറത്തു വിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, പ്രധാന കണ്ടൻറ്റ് ഗ്ലോറിയസ് പഠിപ്പിക്കുന്ന ഗ്ലോറിയസ് അല്ല ഗ്ലോറിയസ് ടീച്ചിങ് ആ ഗോ ആ ശിവു പി ഡി എക്കലിൻ്റെ ടീച്ചിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മൂന്ന് കണ്ടൻറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒന്ന്, ഹെവൻ ആൻഡ് ഹെൽ. ഹെവൻ ആൻഡ് ഹെൽ റിയൽ അല്ല എന്ന് ശിവു പി ഡി എക്കലാണ് ഇട്ട് പറയുന്നു. പുള്ളി പറയുന്നത് നിങ്ങൾ അങ്ങ് വിശ്വസിച്ചോണം, ബൈബിൾ ഒന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് പുള്ളി പറയുന്നത്. ആന്റണി മൊറാദച്ചൻ അതിനെപ്പറ്റി, അല്ലെ ഓർത്തഡോക്സ് സഭയുടെ ആധികാരികമായ ടീച്ചിങ് എന്താണ് അതിനെപ്പറ്റി എന്നുള്ളത് ആന്റണി മൊറാദച്ചൻ പറയുന്നതാണ് ഈ മേളിൽ കിടക്കുന്ന ട്രെയിലർ. അത് സൗരന്മാർ ഈ സമയത്ത് ഒക്കുമെങ്കിൽ അതൊന്ന് കേട്ട് വെക്കുക. എൻ്റെ അടുത്ത് ഇച്ചിരി ഉള്ളു, ഒരു ഒന്ന് രണ്ട് മിനിറ്റേ ഉള്ളൂ. ഒന്ന് കേട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് ചൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ അറിവിലേക്ക് എന്റെ ഈ ഡി പിയിൽ ഇട്ടിരിക്കുന്ന ആ ഒരു എന്റെ ഡിസ്പ്ലേ പിക്ചർ ഇട്ടിരിക്കുന്ന നിങ്ങളും നോക്കുക. ഒക്ടോബർ 30 വളരെ കൊട്ടു ഘോഷിച്ച് ഗ്ലോറിയസ് ഗോസ്പൽ നടത്തിയ ഒരു പ്രോഗ്രാമാണിത്. അതായത് ടോക്ക് വിത്ത് ഫാദർ ആന്റണി മൊറാദ്. നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത് കോപ്റ്റിക് ഓർത്തഡോക്സ് ആൻസേഴ്സ്. അതായത് ഇതൊരു സാധാരണ ഒരു അച്ഛനല്ല. അതായത് കോപ്റ്റിക് ഓർത്തഡോക്സ് ആൻസേഴ്സ് എന്ന പേരിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലും വെബ്സൈറ്റിന്റെയും മെയിൻ ഹോസ്റ്റ് ആണ് അദ്ദേഹം. അദ്ദേഹം വർഷങ്ങളായിട്ട് ഓർത്തഡോക്സ് സഭയുടെ ഒഫീഷ്യലായിട്ട് ഉത്തരങ്ങൾ കൊടുക്കുന്ന ആൻസേഴ്സ് കൊടുക്കുന്ന വ്യക്തിയാണ്, മെയിൻ ഹോസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം വളരെ കൊട്ടി ഘോഷിച്ച് ഗ്ലോറിയസുകാർ നടത്തിയതാണ്. ഒക്ടോബർ 30 നടത്തുന്നതിന് മുമ്പ് അത് അവരെ പലതായിട്ട് അനൗൺസ് ചെയ്തു. ഈ ഞാൻ ഇട്ടിരിക്കുന്ന ഡി പി തന്നെ നിങ്ങൾ പലരും ഇട്ട് കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെ കൊട്ടി ഘോഷിച്ച് നടത്തിയ ആ വീഡിയോ കഴിഞ്ഞ ഒരു 3-4 മുമ്പ് വരെ അവരുടെ യൂട്യൂബ് ചാനലിൽ വെറും 2:20 മാത്രമേ ഉള്ളായിരുന്നു. ഓക്കെ, ഇപ്പോഴത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലും കാണില്ല, അതും അവർ ഡിലീറ്റ് ചെയ്തു. എന്റെ കയ്യിലുള്ള മുഴുവൻ വീഡിയോ എന്ന് പറഞ്ഞാൽ 1:17 ഉണ്ട്. അപ്പോൾ ഇത് ഇവർ ഡിലീറ്റ് ചെയ്യാനൊരു കാരണമുണ്ട്. അപ്പോൾ ഞാനത് പറയാം, അത് വിഷയമായിട്ട് ഞാൻ പറയാം. അതായത് ശരിക്കും ഇത് ഗ്ലോറിയസ് ഗോസ്പൽ, അതായത് ശിബു എന്ന ഗ്ലോറിയസ് ഗോസ്പൽ എന്ന നാമധേയത്തിലുള്ള ഗ്ലോറിലെസ് ഗോസിപ്പ്, അതായത് ശിബു കൾട്ട് വേഴ്സസ് കോപ്റ്റിക് ഓർത്തഡോക്സ് ആൻസേഴ്സ്, അങ്ങനെ ഒരു ഡ്യുവൽ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ശിബു പി ഡി എക്കൽ 2020 2019 പറഞ്ഞ കാര്യങ്ങളെ തെറ്റാണെന്ന് കണ്ണിച്ച് നേരെ എതിരാണ് എന്ന്, അതായത് ഓർത്തഡോക്സ് ടീച്ചിങ്ങിന് നേരെ വ്യത്യസ്തമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഫാദർ മൊറാദ് 30 October 2021 കാര്യങ്ങൾ അത് അനൗൺസ് ചെയ്തു. ഉദാഹരണത്തിന് ശിബു പറയുന്നത്, ഒന്ന്, 4 അച്ഛൻ അവിടെ കണ്ണിച്ചത് മെയിനായിട്ട്. ഒന്ന്, നരകമില്ല എന്ന് ശിബു പിടികൾ പഠിപ്പിക്കുന്നു, ഗ്ലോറിയസ് ഗോസ്പൽ പഠിപ്പിക്കുന്നു. അച്ഛൻ പറഞ്ഞു ഹെൽ ഇസ് റിയൽ, നരകം യാഥാർത്ഥ്യമാണ്. 2, സ്വർഗമില്ല എന്ന് ശിബുവും ഗ്ലോറിയസും പഠിപ്പിക്കുന്നു. ഹെവൻ ഇസ് റിയൽ, സ്വർഗം യാഥാർത്ഥ്യമാണ് എന്ന് അച്ഛൻ പറഞ്ഞു. 3 കാര്യം, പഴയ നിയമത്തിൽ മോശയ്ക്ക് തന്നെ തന്നെ റിവീൽ ചെയ്ത ദൈവം യഹോവയായ ദൈവം സാത്താനാണ് എന്ന കാര്യം ശിബു പറയുന്നുണ്ട്. അത് കഴിഞ്ഞ 2020 ഒരു വ്യക്തി പോലും സഭയിൽ പറയാത്തൊരു കാര്യമാണ് ശിബു പറയുന്നത്, ഗ്ലോറിയസ് ഗോസ്പൽ പറയുന്നത് യഹോവ സാത്താനാണ് എന്ന്. അപ്പോൾ മൊറാദ് അച്ഛൻ അതിന് പറഞ്ഞത് എന്തെന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ തന്നെ തന്നെ വെളിവാക്കിയ, മോശയ്ക്ക് വെളിവാക്കിയ ദൈവം, ആ ദൈവത്തെ സാത്താനെന്ന് വിളിക്കുന്നവൻ ക്രിസ്ത്യാനി അല്ല എന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പൊ അതാണ് 3 കാര്യം. 4 കാര്യം, ശിബു ഗ്ലോറിയസ് ഗോസ്പൽ പറയുന്നത് രക്ഷ സാർവത്രികമാണ്, സാൽവേഷൻ ഇസ് യൂണിവേഴ്സൽ. ലൂസിഫറിനും സാൽവേഷൻ ഉണ്ട്. ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, ഇതിന്റെ ഓരോ വീഡിയോസ് ഞങ്ങൾ ഇപ്പോൾ പ്ലേ ചെയ്യും ഇത് കഴിയുമ്പോൾ. അപ്പോൾ ഈ കാര്യങ്ങൾ ശിബു പറഞ്ഞതും അച്ഛൻ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആ വീഡിയോയിൽ പ്ലേ ചെയ്യും. ഓക്കെ, അപ്പോൾ 4 ഗ്ലോറിയസ് ഗോസ്പൽ പഠിപ്പിക്കുന്നത് രക്ഷ സാർവത്രികമാണ്, സാൽവേഷൻ ഇസ് യൂണിവേഴ്സൽ. അത് ലൂസിഫറിന് ഉൾപ്പെടെ കിട്ടും എന്ന് അദ്ദേഹം പറയുന്ന വീഡിയോ ഉണ്ട് നമ്മുടെ കയ്യിൽ, അത് നമ്മൾ ഷെയർ ചെയ്യും. ഓക്കെ, അച്ഛൻ പറഞ്ഞു 4 കാര്യം, ദേർ ഇസ് നോ യൂണിവേഴ്സൽ സാൽവേഷൻ, രക്ഷ സാർവത്രികമല്ല. അപ്പോൾ ഈ 4 കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന 1 കാര്യം എന്താണ്?
അതായത് ഗ്ലോറിയസ് ഗോസ്പെൽ ഓർത്തഡോക്സി അല്ല പഠിപ്പിക്കുന്നത്, ഓർത്തഡോക്സ് ചർച്ചിന്റെ ടീച്ചിങ് അല്ല പഠിപ്പിക്കുന്നത്. അത് ആര് വെളിവാക്കി തന്നു? അവരുടെ ഇടയിൽ നിന്ന് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള കോപ്റ്റിക്സ് ഓർത്തഡോക്സ് ആൻസേഴ്സിന്റെ വർഷങ്ങളായി ഈ കാര്യങ്ങളിൽ ആധികാരികമായി സംസാരിക്കുന്ന തിയോളജിനായ അവിടുത്തെ മെയിൻ പ്രസന്ററായ അച്ഛൻ വന്ന് ഗ്ലോറിയസ് ഗോസ്പലിന്റെ തന്നെ പ്ലാറ്റ്ഫോമിൽ ഇത് പറഞ്ഞു. അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം, ഇതൊരു ഹെറട്ടിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി കൾട്ട് ആണെന്നുള്ളത് അവിടെ വെളിവായി. രണ്ടാമത്തെ കാര്യം, ഈ ഒരു വീഡിയോ അവരുടെ പ്ലാറ്റ്ഫോമിൽ വന്ന അച്ഛൻ ഇത് പറഞ്ഞപ്പോൾ ഇവര് ഒരു സത്യത്തിൽ സത്യത്തെ അന്വേഷിക്കുന്നവരാണെങ്കിൽ അച്ഛൻ വന്ന് പറഞ്ഞതാണ് നമ്മൾക്ക് തെറ്റുപറ്റി, അത് നമ്മൾ അംഗീകരിച്ച് അത് ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ് അഭികാമ്യം. പക്ഷെ അതിന് പകരം അവർ ചെയ്തത് ആ വീഡിയോ അവർ മുക്കി. അത് ഞാൻ പറഞ്ഞല്ലോ, 2.5 മിനിറ്റ് മാത്രമാണ് അവര് അവിടെ ഇട്ടിരുന്നത് അവരുടെ യൂട്യൂബിൽ. ഈ വീഡിയോ 1 മണിക്കൂർ 17 മിനിറ്റ് ഉള്ള, അതും അത് വരെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് പോലും ഇല്ല, ആൾക്കാരുടെ മനസ്സിൽ നിന്ന് പോകണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഇവർ അതിനെക്കുറിച്ച് പിന്നെ ആരുടെ മിണ്ടാത്തത്. അപ്പോൾ അതിന്റെ അർത്ഥം ഇവർ സത്യത്തെ അന്വേഷിക്കുന്നില്ല, അവർ ദേ ആർ സീക്കിംഗ് ആഫ്റ്റർ എ ലൈ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് ഇന്നത്തെ ഫോർമാറ്റ് ഞാൻ പറയാം. നമ്മൾ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ആദ്യം ഈ വീഡിയോസ് നമ്മൾ പ്ലേ ചെയ്യും, ഓരോ വീഡിയോസ് ഓരോന്നായിട്ട് പ്ലേ ചെയ്യും. അതിനുശേഷം ആ വീഡിയോയെ സംബന്ധിച്ച് അതിലെ ടോപ്പിക്കിനെ സംബന്ധിച്ച് ഒരു ഒരു വ്യക്തി വിഷയാവതരണം നടത്തും. അതിനുശേഷം നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോകും, അതിനെക്കുറിച്ചുള്ള വിഷയാവതരണം നടത്തും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ വീഡിയോയിലോട്ട് പോകും, വിഷയാവതരണം നടത്തും. അതിനുശേഷം പാനലിൽ അനേകം വരും. ഇതിനുശേഷം പലരും വരാനുണ്ട്, നമ്മുടെ അനിൽക്കുടത്തോട്ടം പാസ്റ്റർ, അതുപോലെ അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ, അങ്ങനെ പല അനേകർ വരും. പ്രിൻസ് നിലമ്പൂർ പാസ്റ്റർ, അനേകർ വരും. അപ്പൊ അവരെല്ലാവരും വിഷയാവതരണം നടത്തി, ഈ കേട്ട കാര്യങ്ങളെക്കുറിച്ച് അവരുടെ അവരുടെ സൈഡിൽ നിന്ന് അവർ വിഷയം അവതരിപ്പിക്കും. അതിനുശേഷമായിരിക്കും സംശയങ്ങൾ ഉള്ളവർക്ക് മുകളിലേക്ക് ഹാൻഡ് റൈസ് ചെയ്ത് വരാൻ ഉള്ള അവസരം കൊടുക്കും. ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ നമ്മൾ പ്ലേ ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് അത് എന്താണെന്ന് പറഞ്ഞോളൂ. രണ്ടുമൂന്ന് കാര്യങ്ങൾ അതിന് മുമ്പേ, ഒന്ന് ഗ്രൂപ്പ് ഒന്ന് ചെക്ക് ചെയ്യണം, വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് ചെക്ക് ചെയ്യണം, അത്യാവശ്യമാണ്. അതിന് ഒരു അത് മലയാളത്തിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ നിർദ്ദേശിച്ചാൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ, നമ്മുടെ സ്പീക്കേഴ്സ് ഇന്ന് സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് ആണ്. നമ്മളെല്ലാവരും ഇന്ന് സംസാരിക്കുന്നില്ല, കാരണം ഇതിൽ ഇത് ടച്ചി സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആധികാരികമായിട്ട് സംസാരിക്കാവുന്ന സൗരന്മാരാണ് ഇതിൽ സംസാരിക്കുന്നത്. അപ്പം ബാക്കിയുള്ളവരെല്ലാവരും കൂടുതലും ഞങ്ങളെല്ലാവരും സപ്പോർട്ടിന് വേണ്ടി, മോട്ടിവേഷന് വേണ്ടിയാണ് നിൽക്കുന്നത്, അതൊന്ന് ഓർപ്പിക്കുന്നു. മൂന്ന്, എബിൻ വന്നിട്ടുണ്ട്, എബിൻ മോഡി ചെയ്തോളൂ. അജി ബ്രദർ അതൊന്ന് ചെയ്യണേ, അത് കഴിഞ്ഞ് നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം, ഇത് ലൈവ് കൊടുക്കാനുള്ള. സൗരന്മാർ താഴെ ഇരിക്കുന്ന സൗരന്മാർ ഈ സമയത്ത് ഈ വീഡിയോ ഒന്ന് കണ്ടുവെക്കുക. കാര്യം ഇതിൽ വോയിസ് പ്ലേ ചെയ്തെന്ന് പറഞ്ഞാലും അത് നിങ്ങൾ കാണേണ്ട തെളിവുകളാണ്. ഒന്ന് കണ്ടുവെക്കുക, ഞാനതിൻ്റെ വോയിസ് ഇപ്പം പ്ലേ ചെയ്യും, എങ്കിലും ഒന്ന് കണ്ടുവെക്കുക. ജയിച്ച ഞാൻ ടോപ്പിക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഈ വോയിസ് പ്ലേ ചെയ്തോട്ടെ. അല്ല, അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ജസ്റ്റ് ആൾക്കാർ അറിയാൻ, അതായത് ഈ വീഡിയോ എന്താ നേരിട്ട് ലിങ്കിൽ പോയി അല്ലാതെ കേൾക്കുന്ന ആൾക്കാർ അറിയാൻ വേണ്ടി ആദ്യത്തെ നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യുന്നത് ഹെല്ലിനെ കുറിച്ചും ഹെവനിനെ കുറിച്ചും പറഞ്ഞതാണ്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ പ്ലേ ചെയ്യുന്നത് മൊറാദ് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ 30th October പറഞ്ഞ കാര്യങ്ങൾ പ്ലേ ചെയ്യും. അതിനുശേഷം നമ്മൾ പ്ലേ ചെയ്യുന്ന സഹോദരൻ അതിനെക്കുറിച്ച്, അത് ഇംഗ്ലീഷിലായത് കാരണം ഒരു ചെറിയൊരു മലയാളം വിവർത്തനം തരും. അതിനുശേഷം 3rd November 3 ദിവസം കഴിഞ്ഞിട്ട് ഷിബു പറഞ്ഞത് നരകമില്ലെന്ന് ഞങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം 12th November 29th November 2020 ഷിബു നരകമില്ലെന്ന് പറഞ്ഞ രണ്ട് ക്ലിപ്പുകളും, അതുപോലെ February 2021 ജസ്ലിൻ നരകമില്ലെന്ന് പറഞ്ഞതും, അതുപോലെ ബിന്നി August 2021 ഇല്ലെന്ന് പറഞ്ഞതുമായിട്ടുള്ള ക്ലിപ്പുകളാണ് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെയുള്ള എവിഡൻസ് സഹിതമാണ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത്. ജയ്സ് ബ്രദറെ ഫസ്റ്റ് ക്ലിപ്പ് പ്ലേ ചെയ്തു. ഓക്കെ ഓക്കെ. Does the church speak of heaven and hell? 100%. Does Jesus Christ speak of heaven and hell? 100%. So, is it real? I sure hope so. Because Jesus even speaks of it, right? When the Lord is speaking to the people and he tells them, do not be afraid of those who kill the body, but be afraid of him who can cast you into hell. That must mean that hell has a real meaning. This is what was taught to me. And here is what I have found in the consensus of the fathers. Hell
and heaven are indeed real. ഞാനിതിൻ്റെ എക്സ്പ്ലനേഷൻ തരാം. ഇദ്ദേഹം ഇത്രയേ പറയുന്നുള്ളൂ. സഭ പഠിപ്പിക്കുന്നുണ്ടോ നരകവും സ്വർഗവും, സ്വർഗവും നരകവും ഉണ്ടെന്ന്? ഉണ്ട്. യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ടോ സ്വർഗവും നരകവും ഉണ്ടെന്ന്? ഉണ്ട്. ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ യേശുക്രിസ്തു പ്രത്യേകിച്ച് വചനം എടുത്ത് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ശരീരത്തെ കൊല്ലുന്നവരെയല്ല, എന്നാൽ നിങ്ങളുടെ ശരീരത്തെ കൊന്ന ആത്മാവിനെ നിത്യ നരകത്തിലേക്ക് ഇടാൻ കഴിയുന്നവനെ ഭയക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നരകമുണ്ട്, ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇത് സഭാപിതാക്കന്മാരും ഒരേപോലെ സമ്മതിച്ച കാര്യമാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. എന്റെ ബാക്കി വീഡിയോ ഞാൻ പറയാം. എപ്പോഴാണ് ഗ്ലോറിയസ് ഗോസ്പൽ നരകമില്ല എന്ന് പറഞ്ഞത്? എപ്പോഴാ പറഞ്ഞത്? നിങ്ങൾ ആരും കേട്ടു? ദൈവം അങ്ങനെ ഒരു നരകം സൃഷ്ടിച്ചിട്ടുണ്ട്. നരകമുണ്ടെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ചോദ്യം നിന്നോട്, ആര് സൃഷ്ടിച്ചു? നരകമില്ല, ശിക്ഷയില്ല, എങ്കിൽ പിന്നെ എന്തിനാണ് ഈ സുവിശേഷം? നമ്മളിവിടെ നരകവും സ്വർഗവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരാണ്. What do we mean by hell? Now, hell, when Jesus speaks of it, he speaks of that place where there is fire, where you can be cast out, where there is torment. But you also have to understand that contextually, when the Lord is speaking of Gehenna, Gehenna was an actual location. The Jews understood it as the place where they burnt all the garbage. And if you do the study, and I urge you, you can do the study for this, the Jews actually knew what it is that he was referring to, because it was an actual location where they would dump all of their garbage, and it was also a place where people used to sacrifice children to the god Molech. And so you would hear the cries of children, you would smell the burning of flesh. So when the Lord used that comparison to hell, people understood it as a place that was gruesome, a place that was constantly very dark, filled with smoke, where people were burning, where they were burning garbage, where there was worms, where there was decay. And so people had a physical thing that they can compare it to. So it was an actual real place on earth, right next to Jerusalem. And so people understood what Christ was referring to. Now, some people say, okay, so that means that hell is going to look like that. Well, one thing is for sure, and you can listen to Father Gabriel's Reza's video on this, where he asks the question, is hellfire real? Is it real fire, right? There's two points of view on this. There are some who say yes, there are some who say no, but there really is no reason for us to allude to it as if it was actual physical fire. Because again, we are talking about a spiritual state, and we know that we will resurrect in the body. And that resurrection in the body means that we will have a glorified body, or a resurrected body. But what will that mean for the realities around us, where the circumstances and the things that we feel also have an impact on us physically, materially? The way that we know it today, we're not entirely sure. But what we know for sure is that really hell is a reality where a person is tormented. ഇനി നരകം, ഇദ്ദേഹം പറയുന്നത് നരകമുണ്ട് എന്ന് ബൈബിൾ പറയുന്നുണ്ടെങ്കിൽ ഈ നരകം എന്താണ്? ഈ നരകം എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം? ബൈബിൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഗഹന എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗഹന എന്ന് പറയുന്നത് ആ സ്ഥലത്ത് ആ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്ഥലവും, അത് മുളക്കുന്ന ദൈവത്തിന് വേണ്ടി ചൈൽഡ് സാക്രിഫൈസ് അർപ്പിച്ചിരുന്ന ഒരു സ്ഥലവും, അവിടെ എപ്പോഴും ശരീരങ്ങൾ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലവുമാണ്. അത് അവർക്കും മനസ്സിലാകാനായിട്ട് ദൈവം ആ വാക്ക് ഉപയോഗിച്ചാണ് നരകം എന്ന് വെച്ച് പറഞ്ഞത്. അപ്പോൾ നരകത്തിൽ ശരിക്കുമുള്ള തീ ഉണ്ടോ എന്ന ചോദ്യത്തിന് രണ്ട് വ്യൂസ് ഉണ്ട് അതിനകത്ത്. ഒന്ന്, നമ്മൾ എല്ലാത്തിനും ഒരു ആത്മീയ വശമുള്ളതുപോലെ നമുക്ക് വീണ്ടും ഒരു ശരീരം നമുക്കുള്ളതുപോലെ തന്നെ, ആത്മശരീരത്തെ ഉയർത്തുന്ന പോലെ തന്നെ നിത്യനരകത്തിലെ തീ എന്ന് പറയുന്നത് ഫിസിക്കൽ തീ ആകണം എന്നില്ല. പക്ഷെ അത് നമ്മളെ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന സെയിം രീതിയിലാണ്. അതൊരു ഒരു പ്ലേസ് ഓഫ് ടോർമെൻ്റ് ആയിട്ട് തന്നെയാണ് ബൈബിൾ പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഇതിൽ മലയാളം ട്രാൻസ്ലേഷനും ഉണ്ട്. എൻ്റെ ട്രാൻസ്ലേഷൻ പെർഫെക്റ്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന് കാണണം നിങ്ങൾ വീഡിയോ, സമയം കിട്ടുമ്പോൾ. അജി ബ്രദർ കണ്ടി. അപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് ശിജുമാൻ ബ്രദർ അവതരിപ്പിക്കും. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മൊറാദർശൻ പറഞ്ഞ കാര്യം, അദ്ദേഹം ആ സഭയുടെ റെപ്രസെന്റേറ്റീവ് എന്നുള്ള നിലയിൽ തന്നെ നിന്നുകൊണ്ടാണ് അദ്ദേഹം കാര്യം പറഞ്ഞത്. അദ്ദേഹം
ഏത് ഡിനോമിനേഷനെയാണോ റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഡിനോമിനേഷൻ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് അദ്ദേഹം അത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കേരളത്തിലിരുന്ന് അദ്ദേഹത്തെ വിളിച്ചത് സംസാരിക്കാൻ തീരുമാനിച്ച ആളുകൾ അത് വിശ്വസിക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് അച്ഛൻ വിശ്വസിക്കുന്ന കാര്യം അച്ഛൻ ഉൾപ്പെടുന്ന സഭ പഠിപ്പിക്കുന്ന കാര്യം അങ്ങനെയല്ലെന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റില്ലല്ലോ. അദ്ദേഹം അതുകൊണ്ട് അത് തറപ്പിച്ച് പറഞ്ഞു. നമ്മൾ ഇപ്പൊ സംസാരിക്കുന്ന ഞാനാകട്ടെ ഈ പാനലിലിരിക്കുന്ന ആളുകളാകട്ടെ സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് മൊറാദച്ഛൻ പറഞ്ഞതുകൊണ്ടല്ല, വിശുദ്ധ ബൈബിൾ അത് പറയുന്നത് കൊണ്ടാണ്. ബൈബിൾ അത് പറയുന്നു എന്നുള്ള ബോധ്യം മൊറാദച്ഛനും ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. എന്നാൽ ബൈബിൾ ഇങ്ങനെ പറയുന്നില്ല എന്നുള്ള വാദവുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആളുകൾക്ക് അവർ വലിയ അബദ്ധത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. സഭാചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ത്രിയേകത്വം അതുപോലെ യേശുക്രിസ്തുവിൻ്റെ ജഡധാരണവും ക്രൂശുമരണവും പുനരുദ്ധാനവും അത്രയും പ്രാധാന്യത്തോടുകൂടെ തന്നെ സഭ ആദ്യ നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ പഠിപ്പിച്ചു വരുന്ന കാര്യമാണ് നരകവും നരകശിക്ഷയും ഉണ്ടെന്നുള്ളത്. അപ്പോൾ ട്രിനിറ്റിക്ക് എത്ര പ്രാധാന്യം കൊടുക്കുന്നുവോ യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തിനും മരണ പുനരുദ്ധാനത്തിനും എത്ര പ്രാധാന്യം കൊടുക്കുന്നുവോ അതേ പ്രാധാന്യം തന്നെ ഇറ്റേണൽ പണിഷ്മെൻറ്റിനും ഉണ്ട് എന്നുള്ള സ്റ്റാൻഡാണ് ദൈവസഭയ്ക്കുള്ളത്. അപ്പം ഈ ഹെൽ എന്നുള്ള വാക്ക് നരകമെന്നുള്ള വാക്ക് ബൈബിളിൽ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ നിമിത്തി തന്നെ ഈ ഹെൽ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ നരകത്തെ സൂചിപ്പിക്കുന്ന ഹെൽ എന്നുള്ള വാക്കോ അതിനോട് തത്തുല്യമോ ആയ പദങ്ങളാൽ നരകത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി 162 വാക്യങ്ങൾ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 162 വാക്യങ്ങളിൽ ഈ ആശയമോ ഈ പദപ്രയോഗമോ വരുന്ന നിലയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 70 പ്രാവശ്യവും നമ്മുടെ കർത്താവ് തന്നെയാണ് വാക്ക് സംസാരത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ 70 പ്രാവശ്യം ഈ ഒരു കാര്യത്തെക്കുറിച്ച് സ്വർഗത്തിൽ നിന്ന് വന്നവനായ കർത്താവായ യേശുക്രിസ്തു, സർവജ്ഞാനിയായ കർത്താവായ യേശുക്രിസ്തു, തെറ്റു പറ്റാത്ത അബദ്ധം പറയാത്ത കർത്താവായ യേശുക്രിസ്തു സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയെങ്കിൽ, നമുക്ക് വാർണിങ്സ് നൽകിയെങ്കിൽ, അങ്ങനെയൊന്ന് ഇല്ല എന്ന് പറയണമെങ്കിൽ ആ പറയുന്ന വ്യക്തിയുടെ മാനസിക നില നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഹെൽ എന്ന വാക്കിനെ അപ്പൊ പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലും പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലും നമ്മൾ നോക്കുമ്പോൾ ഷിയോൾ എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ ആ ഹേഡീസ് എന്ന വാക്കുണ്ട്. ഗിഹന്ന എന്ന വാക്ക് ഓൾഡ് ടെസ്റ്റമെന്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മൂന്ന് പദങ്ങൾ ഷിയോള്, ഹേഡീസ്, ഗിഹന്ന, ഈ മൂന്ന് വാക്കുകളെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നരകം എന്ന വാക്കല്ല ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്ത് തന്നെ ഷിയോൾ എന്ന വാക്ക് ശവക്കുഴി അല്ലെങ്കിൽ പാതാളം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മേൽമണ്ണിന് താഴെയുള്ള പ്രതലത്തെ, മേൽമണ്ണിന് താഴെയുള്ള ഭൂമിയുടെ പ്രദേശത്തെ ഉൾക്കൊള്ളുവാൻ വേണ്ടി ഷിയോൾ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ശവക്കുഴി എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ട് പാതാളം എന്ന വാക്കും ആ നിലയിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇതേ വേർഡ് തന്നെ ഹേഡീസ് എന്ന അർത്ഥത്തിൽ വരുമ്പോൾ അവിടെയും പാതാളം എന്നുള്ള നിലയിലും നരകം എന്നുള്ള നിലയിലും ആ വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഗിഹന്ന എന്ന പദത്തിൻ്റെ യൂസേജ് വന്നത് എങ്ങനെയാണെന്ന് മൊറാദച്ഛൻ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതായത് യെരുശലേം പട്ടണത്തിൻ്റെ ഒരു പ്രദേശത്ത് കുപ്പവാതിലിന് വെളിയിൽ ഇന്നും താഴ്വരയിൽ കുപ്പയെല്ലാം കൂടെ കൊണ്ട് തള്ളി വിട്ടുന്ന സ്ഥലത്ത് അവിടെ കൂട്ടിയിട്ട് വേസ്റ്റ് കത്തിക്കുകയും ഒരു കാലഘട്ടത്തിൽ ജാതീയ ദേവതകൾക്ക് ഇസ്രായേൽ വഴിതെറ്റിപ്പോയ കാലത്ത് കുട്ടികളെ ജീവനോടെ ദഹിപ്പിക്കുകയും ബലി നടത്തുകയൊക്കെ ചെയ്ത ഒരു ചരിത്രം ഇസ്രായേലിനുണ്ട്. അപ്പോൾ ആ ചരിത്രത്തെ മുൻനിർത്തി അപ്പോൾ വേസ്റ്റ് കൂട്ടി കത്തിക്കുകയും മനുഷ്യൻ്റെ കുഞ്ഞുങ്ങളെ കത്തിക്കുകയും ജീവനോടെ ദഹിപ്പിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഗിഹന്ന എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്.
അപ്പൊ അവിടെ നിത്യമായ ദഹനം പുക എന്നുള്ള ഒക്കെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് അഗിഹന എന്ന വേർഡ് വരുന്നത്. അപ്പോ പഴയ നിയമത്തിൽ നരകശിക്ഷ അല്ലെങ്കിൽ പാതാള ശിക്ഷ എന്നൊക്കെ പറയാൻ വേണ്ടി ഗിഹന എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുകയാണ്. അതിന് തത്തുല്യമാണ് പുതിയ നിയമത്തിൽ ഹേഡീസ് എന്ന പദത്തിലൂടെ യാതനാസ്ഥലമെന്നും നരകമെന്ന വാക്കിലൂടെയും, അതൊരു സ്ഥലത്ത് മാത്രമേ യാതനാസ്ഥലം എന്നുള്ള നിലയിൽ മലയാളത്തിൽ എന്താ പറയുന്നത്, ഈ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ ലൂക്കോസിൻ്റെ സൂചിച്ചിടത്തിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഹേഡീസ് ആണ് ഒറിജിനൽ. പീബോസ് ബൈബിളിൽ കൃത്യമായിട്ട് അവിടെ നരകം എന്ന് തന്നെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പം നരകം എന്ന വേർഡ് ബൈബിളിൽ ഇല്ല എന്നുള്ള ആർഗ്യുമെന്റിന് അതുകൊണ്ട് അതാണ് പ്രശ്നം. ഞാനും ട്രൈ ചെയ്തു, മ്യൂട്ടായില്ല, താഴോട്ടിട്ടുണ്ട്. ഇല്ലില്ല, മ്യൂട്ട് ആയിരുന്നു, അത് കഴിഞ്ഞാൽ താഴോട്ട്. ഞാൻ മേളോട്ട് വിളിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് മേളിരുന്നാലേ ഇത് ചെയ്യാൻ ഒക്കത്തുള്ളൂ, ലൈവ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. എനിക്കത് അറിയാതെ ഓപ്പൺ ആയിപ്പോയത്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള ചോദ്യം, ബൈബിളിന്റെ യൂസേജ് അനുസരിച്ച് വേർഡ് അതിന്റെ ആ ടെർമിനോളജി വെച്ച് നോക്കുമ്പോൾ നരകം എന്ന വാക്ക് പുതിയ നിയമത്തിലുമുണ്ട്, പഴയ നിയമത്തിലുമുണ്ട്. മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് അത് ശിക്ഷയുടെ സ്ഥലമാണെന്നും ദഹനത്തിന്റെ സ്ഥലമാണെന്നും, അത് താങ്ക് യു. ഞാൻ പറയുന്നത് കേൾക്കാമോ? ഹലോ. അത് അത് ശിക്ഷയുടെ സ്ഥലമാണെന്നും അതുപോലെ അവിടെ ദണ്ഡനത്തിന്റെ സ്ഥലമാണെന്നും ഒക്കെയുള്ള ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വേർഡ് വരുന്നത്. എന്നാൽ ഇവിടെ ഈ ശിവപീഡിയക്കൽ ഉൾപ്പെടുന്ന ഈ കൂട്ടം അവർ മുന്നോട്ട് വയ്ക്കുന്നതും അതുപോലെ യൂണിവേഴ്സലിസം മുറുകെ പിടിക്കുന്ന ആഗോളവ്യാപകമായി അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദം എന്ന് പറയുന്നത് നിത്യനരകം എന്ന ഒന്നില്ല, നരകമുണ്ട് എന്ന് അംഗീകരിക്കുന്ന യൂണിവേഴ്സലിസ്റ്റുകളുണ്ട്. ഇദ്ദേഹം കുറച്ചുകൂടെ എക്സ്ട്രീം ആയി പോയെന്നേ ഉള്ളൂ. നരകമുണ്ട്, ഈ നരകമുണ്ടെങ്കിലും ഇറ്റേണൽ പണിഷ്മെന്റ് ഇല്ല. നരകത്തിൽ പോയാലും അവിടെ ഒരു ശുദ്ധീകരണം ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ആരെയും ദൈവം നരകത്തിലേക്ക് വിടില്ല, എല്ലാവരെയും ദൈവം പ്രീഡിസ്റ്റൈൻ ചെയ്തിരിക്കുകയാണ്. യേശു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് എല്ലാവരും സ്വർഗത്തിൽ പോകും. തെറ്റുകൾക്കൊക്കെ ഒരു ചെറിയ ശിക്ഷ ഒക്കെ കിട്ടി അവർ ഒരു ഒരു ബസ്പുർഗാന പോലെ ഒരു രീതിയിൽ നരകത്തെ മനസ്സിലാക്കുന്ന യൂണിവേഴ്സലിസ്റ്റുകളുണ്ട്. ഇത് നിത്യമായ ശിക്ഷയാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നരകത്തിൽ നിത്യമായൊരു ശിക്ഷയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിശുദ്ധ ബൈബിൾ പറയുന്ന സുവിശേഷം ഗോസ്പല് അത് പ്രസന്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. എന്തിനാ അത് പറയേണ്ട കാര്യം എന്നുള്ളത്? അത് പറയേണ്ട ഒരു കാര്യവുമില്ല. അപ്പം വിശ്വസിച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് ആരെയും ശിക്ഷിക്കേണ്ട കാര്യവുമില്ല. കാരണം സുവിശേഷം കേട്ടിട്ടും അത് വിശ്വസിക്കാത്തതാണ് ശിക്ഷാവധിക്ക് കാരണമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അപ്പൊ വിശ്വസിച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് ആരെ ശിക്ഷിക്കാൻ പറ്റും? കാരണം അവരെ അവിടുന്ന് പിന്നെയും തിരിച്ചു വിളിക്കാം. ഇറ്റേണൽ അല്ല നരകമെങ്കിൽ അത് ഈ രണ്ട് കാര്യങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. അതുകൊണ്ട് ബൈബിൾ അനുസരിച്ച് നരകം ഇറ്റേണൽ ആണോ എന്ന് ഒന്ന് പരിശോധിക്കാനാണ് ഞാൻ ഈ അല്പസമയം എടുക്കുന്നത്. ബൈബിളിലെ യൂസേജസ്, കൃത്യമായ പദപ്രയോഗങ്ങൾ ബൈബിൾ ഇത് സംബന്ധിച്ചുണ്ട്. ഇത് ആരും ഇതുവരെ കാണാത്തത് കൊണ്ട് യൂണിവേഴ്സലിസം പഠിപ്പിക്കുന്ന ശുഭപീഡികളുടെ കൂട്ടത്തിൽ ചെന്ന് ആരും പോയി ചേരരുത്. ബൈബിൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ആൻസർ കണ്ടെത്തിയതിന് ശേഷം ഒരു തീരുമാനമെടുക്കുക. കേൾവിക്കാരിൽ ആരെങ്കിലും സംശയാലുക്കളായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ നിത്യനാശം എന്നുള്ള പദം തന്നെ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് വായിക്കാം. രണ്ടാമത്തെ ലേഖനം 1:9 വാക്യത്തിൽ വളരെ വ്യക്തമായി പൗലോസ് ലീഗ ആ കാര്യം പറയുന്നുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, 9 മാത്രം ഞാൻ വായിക്കുന്നത്, മേളിൽ തൊട്ട് വായിക്കേണ്ടതാണ്. 8 വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും. സ്വർഗത്തിൽ
സോറി ഓക്കെ അത് തന്നെ ആറ് മുതൽ വായിച്ചാൽ അവിടെ കൃത്യമായിട്ട് മനസ്സിലാകും. ഞാൻ ആറ് മുതൽ അങ്ങ് വായിക്കാം. കർത്താവായി യേശുവിന് തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും അവരുടെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. അന്നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിന് തങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച് എല്ലാവരിലും തൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി പ്രാപിക്കും. എവർലാസ്റ്റിംഗ് ഡിസ്ട്രക്ഷൻ എന്നാണ് അവിടെ നിത്യനാശം എന്ന ശിക്ഷാവിധി പ്രാപിക്കും. അപ്പൊ ഈ നിത്യനാശം എന്ന ശിക്ഷാവിധി പ്രാപിക്കുമെന്ന് പറയുമ്പോൾ യൂണിറ്റേറിയൻസും അതുപോലെ യൂണിറ്റേറിയൻസിൽ എല്ലാവരുമല്ല ജഹോവ വിറ്റ്നസസ് പോലുള്ള യൂണിറ്റേറിയൻസും അതുപോലെ യൂണിവേഴ്സലിസ്റ്റുകളും പറയുന്നൊരു വാദം നിത്യനാശമെന്ന് പറഞ്ഞാൽ ഒരിക്കലായി എന്നേക്കും നശിച്ചു പോകുന്നതിനെയാണ് നിത്യനാശം എന്ന് പറയുന്നത്. അതായത് അവര് നിത്യമായിട്ടൊക്കെ നശിച്ചു പോകുന്നു, പിന്നെ അവരേ ഇല്ല. അതുകൊണ്ട് നോ മോർ പണിഷ്മെന്റ്, നോ മോർ കണ്ടിന്യൂയിങ് പണിഷ്മെന്റ്. അതുകൊണ്ട് നിത്യനാശം എന്ന് പറഞ്ഞാൽ ആ നാശത്തെയാണ് അവിടെ അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിരുന്നത്, ഡിസ്ട്രാക്റ്റഡ് ഫോർ എവർ. അതുകൊണ്ട് പണിഷ്മെന്റിന്റെ കണ്ടിന്യൂറ്റിയിൽ അവരൊന്നും അനുഭവിക്കുന്നില്ല. Once they were destructed forever. അത് ആ ഒരു വ്യാഖ്യാനമാണ് യഹോവ വിറ്റ്നസസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് യൂണിവേഴ്സലിസ്റ്റുകൾ പറയുന്നതിൽ രണ്ട് കാറ്റഗറി ഉണ്ട്. അതിൽ ശുഭപിടിയേക്കൽ ഹോൾഡ് ചെയ്യുന്ന വ്യൂവ് നരകശിക്ഷയേയില്ല എന്നുള്ളതാണ്. അപ്പോൾ തന്നെ യൂണിവേഴ്സലിസ്റ്റുകളിൽ മറ്റൊരു ഗ്യാങ് ഹോൾഡ് ചെയ്യുന്നത് നരകത്തിലെ ശിക്ഷയുണ്ട്, പക്ഷേ അത് ഇത്തേണൽ അല്ല, അവിടെ നിന്ന് തിരിച്ച് ഒരു വീണ്ടെടുപ്പുണ്ട്, അവിടെ നരകത്തിൽ നിന്നും സാൽവേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ രണ്ട് ആർഗ്യുമെന്റിനും മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അപ്പം നരകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ആ പണിഷ്മെന്റ് ഇറ്റേണൽ അല്ലെന്ന് പറയുമ്പോൾ, അതായത് അവർ നിത്യമായി നശിച്ചു പോയിരിക്കുകയാണ്, അവർ എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാതായി പോകുന്നു, അതുകൊണ്ട് ഇറ്റേണൽ ആയിട്ടുള്ള പണിഷ്മെന്റ് ഇല്ല, ഇറ്റേണൽ ആയിട്ടുള്ള നാശം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അത് ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു അർത്ഥത്തിൽ ഉണ്ടെന്ന് വാദിക്കുമ്പോൾ അങ്ങനെ ഒരു അർത്ഥത്തിൽ അല്ല ബൈബിൾ നരകം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം നരകം എന്ന പദത്തിലൂടെ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കർത്താവ് പറഞ്ഞത്, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ എന്ന് അവരോട് കൽപ്പിക്കും. അപ്പൊ തീർച്ചയായിട്ടും കർത്താവ് അവിടെ നുണ പറയാത്ത കർത്താവ് രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഒന്ന്, ദാറ്റ് പ്ലേസ് ബീയിങ് പ്രിപ്പേർഡ്, ഒരുക്കിയിരിക്കുന്നതാണ്. അപ്പൊ ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല എന്ന് പറയുവാൻ മനുഷ്യർക്കാർക്കാണ് അവകാശമുള്ളത്? ഇവർ കർത്താവിനേക്കാളും ജ്ഞാനമുള്ളവരാണോ? അപ്പൊ ഒന്നാമത്തെ കാര്യം അവിടെ നമുക്ക് മനസ്സിലാകുന്നത്, ഈ കർത്താവിന്റെ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അത് പ്രിപ്പയർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. യേശു പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കുകയല്ലെന്നുള്ള വാദം പറയുന്നവരോട് നേരിട്ട് സംസാരിക്കാൻ പോകുന്നതിൽ ഒരർത്ഥവുമില്ല. രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, അത് പിശാചിന് വേണ്ടിയിട്ടാണ് ഒരുക്കിയതെങ്കിലും ദൈവത്തെ അനുസരിക്കാത്തവർ, സുവിശേഷം വിശ്വസിക്കാത്തവർ, അവർക്കും ഇതേ പണിഷ്മെന്റ് സ്ഥലം തന്നെ കൊടുക്കുവാൻ ദൈവത്തിന് സാധിക്കും. അതാണ് കർത്താവ് അവിടെ പറഞ്ഞത്. മനുഷ്യരെയും അങ്ങോട്ട് വിടുവാൻ ദൈവത്തിന് സാധിക്കും, അതാണ് യേശു പറഞ്ഞത്. ഇതേ കാര്യം തന്നെ യേശു മറ്റൊരു നിലയിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തെ കൊല്ലുവാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട, ദേഹത്തെയും ദേഹിയെയും ഒരുപോലെ നരകത്തിൽ ശിക്ഷിക്കുവാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടുവിൻ. അവിടെയും യേശു പറയുന്നത് എന്താണ്, നരകത്തിലൊരു ശിക്ഷയുണ്ട്, അത് ദേഹത്തിനും ദേഹിക്കുമാണ്. അപ്പോ ഒരു പുനരുദ്ധാന ശരീരത്തിൽ ദേഹിക്ക് ശിക്ഷ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് നരകം. അപ്പൊ ഈ രണ്ട് വാക്യങ്ങളെ ഒരുമിച്ച് ചേർക്കുമ്പോൾ സാത്താനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിൽ തന്നെയാണ് ദേഹത്തെയും ദേഹിയെയും ദൈവം ശിക്ഷിക്കുന്നത്. ഇത് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നതാണ്. പിന്നീട് ഞാൻ അങ്ങോട്ട് വരുമ്പം പറയുന്നതാണ്. അപ്പം ഇവിടെ ഒന്നാമത്തെ ഇവര് പറയുന്ന ഇല്ല എന്നുള്ള വാദം കർത്താവിന്റെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് തന്നെ, കർത്താവിന്റെ പ്രഖ്യാപനം കൊണ്ട് തന്നെ ഇത് തള്ളപ്പെടുന്നു. ഇല്ല എന്നുള്ള വാദത്തിന് പിന്നെ നിലനിൽപ്പില്ല, അല്ലെങ്കിൽ പിന്നെ യേശുവിനെയും പഠിപ്പിക്കാൻ കഴിവുള്ള യേശു അബദ്ധം പറഞ്ഞെന്ന് പറയണം. യഹോവ കള്ളനാണെന്നും യഹോവ വിശ്വാസമാണെന്നും യഹോവ ഗോത്രദൈവമാണെന്നും പറയുമ്പോൾ
ഈ യേശു നുണ പറഞ്ഞവനാണെന്ന് ഇൻഡയറക്ട്ലി ഇവർ പറയുകയാണ്. അപ്പൊ യേശുവിനെ ഇവർ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടുന്ന വിഷയം തന്നെയാണ്. അടുത്തത്, ജഹോ വിറ്റ്നസസ് മുന്നോട്ട് പറയുന്നത് വ്യൂ പോയിന്റ്, അതായത് നരകമെന്ന ഒന്നില്ല, അത് വൺസ് ഫോർ ഓൾ ഡിസ്ട്രക്ഷൻ ആണ്. പിന്നീട് അവരുടെ ആസ്തിക്യം തന്നെ ഇല്ലാതായി പോകുന്നു, അതുകൊണ്ട് പണിഷ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള വാദത്തിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതും തെറ്റാണ്. കാരണം ലൂക്കോസിന്റെ സുവിശേഷം 16:23 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ ഹേഡീസ് എന്ന പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഈ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലാസറിനും ലഭിച്ചു മരണം, ധനവാനും ലഭിച്ചു മരണം. ലാസറിനും അടക്കം ലഭിച്ചു, ധനവാനും അടക്കം ലഭിച്ചു. ദാറ്റ് മീൻസ് അവർ രണ്ടുപേരും ഷിയോളിലേക്ക് പോയി. ഷിയോൾ എന്ന വാക്ക് ശവക്കുഴി എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ പാതാളം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലം. അവർ രണ്ടുപേരും അങ്ങോട്ട് പോയി, രണ്ടുപേരെയും കുഴിച്ചിട്ടു. പക്ഷെ കുഴിച്ചിടപ്പെടലാണ് നരകമെങ്കിൽ, അതായത് ഭൂമിയുടെ ഉപരിതലത്തിന് കീഴെയുള്ള മണ്ണിന്റെ സ്ഥലത്തെ മാത്രമാണ് ഷിയോൾ എന്ന വാക്ക് കുറിക്കുന്നുള്ളൂ, അല്ലാതെ ഒരു നിത്യമായ നരകം അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു പ്ലേസ് ഇല്ല എന്ന് വാദിക്കുന്നവർ ഇതാണ് നരകമെന്ന് പറയുമ്പോൾ, ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 16 ഭയങ്കരമായ ബുദ്ധിമുട്ട് അവർക്കുണ്ടാക്കും. കാരണം രണ്ടുപേരും മണ്ണിനടിയിൽ പോയി, രണ്ടുപേരുടെയും ബോഡീസ് മണ്ണിനടിയിൽ വെച്ചു. പക്ഷെ അതിൽ ഒരാൾ അബ്രഹാം പിതാവിന്റെ മടിയിലും, ധനവാൻ മണ്ണിനടിയിലെന്നല്ല, ഷിയോളിലല്ല, ഹേഡീസില ആണ്, നരകത്തിലാണ് ചെന്ന് പെട്ടത് എന്നുള്ള വാദമാണ് അവിടെ മുന്നോട്ട് കർത്താവ് അവിടെ പഠിപ്പിച്ചത്. അപ്പം നരകശിക്ഷ ഇപ്പോഴേ ആരംഭിച്ചോ എന്നുള്ള ചോദ്യം വരുമ്പോൾ, അവിടെ പഴയ നിയമ മനുഷ്യരുടെ കൂട്ടത്തിലാണ് നമ്മൾ ആ ഉപമയിലെ ധനവാനെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരിക. അപ്പം ഈ ശിക്ഷയുടെ സ്ഥലം എന്നുള്ള ആശയത്തിൽ ഈ അവിടെ ഹേഡീസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ടോർമെന്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് തന്നെയാണ്. അവിടെ സുബോധമില്ലാത്തവനായിട്ടല്ല ഈ ധനവാൻ കിടക്കുന്നത്. ധനവാൻ അവിടെ കിടന്നുകൊണ്ട് പറയുമ്പോൾ അദ്ദേഹത്തിന് ദാഹമുണ്ട്, അദ്ദേഹം നോക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ഭൂമിയിലുള്ളവരെ കുറിച്ച് വിചാരമുണ്ട്, അദ്ദേഹം മരിച്ച ലാസറിനെ കാണുന്നുണ്ട്. അപ്പൊ അവിടെ കിടക്കുന്ന അദ്ദേഹം യാതന അനുഭവിക്കുന്നു എന്ന് പറയുന്നുമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇറ്റേണൽ ഡിസ്ട്രക്ഷൻ വൺസ് ഫോർ ഓൾ ആണ്, പിന്നെ ആസ്തിക്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഉപമയിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആശയത്തെ എവിടെ കൊണ്ട് നമ്മൾ സ്ഥിരപ്പെടുത്തും എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. അപ്പം അത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. മത്തായിയുടെ സുവിശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു പദപ്രയോഗം നമ്മൾ വായിക്കേണ്ടത് തന്നെയാണ്. നിത്യനരകം എന്നുള്ള ആശയത്തെ മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ മനോഹരമായിട്ട് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് പൗലോസ് പറഞ്ഞത് കൂടാതെ. മത്തായിയുടെ സുവിശേഷം 25 ഒരു 1-2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 25 41 മുതലുള്ള വാക്യങ്ങൾ അവിടെ 41 വാക്യത്തിൽ വാങ്ങി. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറയും. അവിടെ ഇറ്റേണൽ ഹെൽഫയർ ആണ്, അല്ലെ, ഇറ്റേണൽ ഫയർ ആണ്, നിത്യമായ അഗ്നിയാണ്, പോകുവിൻ എന്ന് പറയും. അത് താഴത്തേക്ക് വായിച്ചു വരുമ്പോൾ 46 വാക്യത്തിൽ ആ കാര്യത്തെ വീണ്ടും കൺഫർമേഷൻ കർത്താവ് കൊടുക്കുകയാണ്. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പ്രവേശിക്കും. അപ്പോൾ മുകളിൽ നിത്യ അഗ്നി എന്ന് പറഞ്ഞിട്ട് 46 വാക്യത്തിൽ വരുമ്പോൾ ആ നിത്യ അഗ്നി നിത്യദണ്ഡനമാണ് അവിടെ നടക്കുന്നത്, നിത്യമായ പണിഷ്മെന്റ് ആണ് അവിടെ നടക്കുന്നത് എന്ന് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇറ്റേണൽ ആയിട്ടുള്ള ഒരു ഹെൽഫയർ ഉണ്ട്, ആ ഹെൽഫയറിൽ ഇറ്റേണൽ ആയിട്ടുള്ള പണിഷ്മെന്റും ഉണ്ട്. ഇതേ കാര്യം തന്നെയല്ലേ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2:1 പറഞ്ഞത്, നിത്യനാശം. അപ്പോൾ ആ നിത്യനാശം എന്ന വേർഡിനെ കോട്ടിയിട്ട് അത് വൺസ് ഫോർ ഓൾ ഡിസ്ട്രക്ഷൻ ആണ്, ആസ്തിക്യം ഇല്ലാതാകുന്നു എന്ന് പറയാൻ പറ്റില്ല. കർത്താവ് പറയുന്നത് അവിടെ ഇറ്റേണൽ ആയിട്ടുള്ള പീഡനമുണ്ട്, ദണ്ഡനമുണ്ട് എന്ന് തന്നെയാണ്. ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഇതേ കാര്യത്തെക്കുറിച്ച് മറ്റു വേദഭാഗങ്ങൾ എന്താ പറയുന്നത്,
വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിക്കേണ്ടതായിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ ഞാനൊന്ന് വായിക്കുകയാണ്. പെട്ടെന്ന് വായിക്കാം. അവിടെ 1000 ആണ്ടത്തേക്ക് സാത്താനെ ചങ്ങലിലിട്ട കാര്യം പറയുന്നു. 1000 ആണ്ടിന് ശേഷം സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളിലെ സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗുമാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടത് വശീകരിപ്പാൻ പുറപ്പെടും. മനുഷ്യരെ തന്നെയാണോ പറയുന്നത്? വേറെ ആരെയും കുറിച്ചുമല്ല. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്തിന് തീയിറക്കി അവരെ ദഹിപ്പിച്ചു കളയും. 10-ാമത്തെ വാക്യം, അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടന്ന അഗ്നി തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കും. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത്, അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അപ്പൊ ഇവിടെ 3 കാറ്റഗറിയിലുള്ള ആളുകൾ അവിടെ ഓൾറെഡി ആ തീപ്പൊയ്കയിൽ ചെന്നു. 1, കള്ളപ്രവാചകൻ; 2, ആന്റിക്രൈസ്റ്റ് അഥവാ മൃഗം; 3, ഇവിടെ ഇതാ പിശാചിനെയും അങ്ങോട്ട് തന്നെ തള്ളിയിടുന്നു. എന്നിട്ട് അവർക്ക് എന്നേക്ക് രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. താഴത്തേക്ക് നമ്മൾ വായിക്കുമ്പോൾ, വൈറ്റ്രോൺ ജഡ്ജ്മെന്റിന് ശേഷം 11 മുതലുള്ള താഴത്തേക്കുള്ള മനുഷ്യരുടെ അന്ത്യനായവിധിക്ക് ശേഷമുള്ള കാര്യം പറയുമ്പോൾ 14-ാമത്തെ വാക്യം 20-ന്റെ, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പൊ ഇവിടെ സാത്താനും കള്ളപ്രവാചകനും ആന്റിക്രൈസ്റ്റും മാത്രമേ തീപ്പൊയ്കയിൽ പോകുള്ളൂ എന്നുള്ള ഈ പറയുന്ന ഗ്ലോറി എന്താ പറയുന്നത് യൂണിവേഴ്സലിസ്റ്റുകൾ പറയുന്നുണ്ട്. അതും വചനത്തിന് നിരക്കാത്തതാണ്. കാരണം അവര് 3 പേര് പോകില്ലെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അവരും പോകും. അതിനുശേഷം ഫൈനൽ ജഡ്ജ്മെന്റിന് ശേഷം, വൈറ്റ്രോൺ ജഡ്ജ്മെന്റിന് ശേഷം അവരെ പിൻഗമിച്ച എല്ലാ മനുഷ്യരെയും അവരെയും ഈ പറയുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവരെയും അങ്ങോട്ട് തന്നെ തള്ളിയിടും എന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. അപ്പം ഈ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ തീപ്പൊയ്ക നിത്യമാണോ? നമുക്ക് 2 വാക്യങ്ങൾ നമ്മൾ നോക്കി, മറ്റൊരു വാക്യം കൂടെ നമുക്ക് നോക്കാം. 14-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ, വെളിപ്പാട് പുസ്തകം 9-ാമത്തെ വാക്യം, 3-ാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞു, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കയ്യിലോ മുദ്ര ഏൽക്കുന്നവൻ ദൈവക്രോധത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. കുടിക്കുന്നതെന്നല്ല, കുടിക്കേണ്ടി വരും. വിശുദ്ധന്മാർഗം കുഞ്ഞാടിനു മുൻപാകെ അഗ്നി നരകത്തിൽ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അപ്പൊ ദണ്ഡനമില്ല, പണിഷ്മെന്റ് ഇല്ല, പീഡനമില്ല, കഷ്ടം അവിടെ ഒരു നരകത്തിൽ ഒരു പ്രശ്നവുമില്ല. അവിടെ ചെന്ന് കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു വരാമെന്ന് പറയുന്നവരും, ഇറ്റേണൽ പണിഷ്മെന്റേ ഇല്ല എന്ന് പറയുന്നവർക്കും ഈ വാക്യം കൃത്യമായി പറയുകയാണ്. അവർക്ക് അവിടെ അഗ്നിഗന്ധകത്തിൽ, ഇത് തന്നെ 20-ാം അധ്യായത്തിൽ, ഗന്ധകവും തീയും കത്തുന്ന തീപ്പൊയ്ക, അവിടെ എന്തുണ്ട്? അവർ ദണ്ഡനം അനുഭവിക്കുക. അടുത്ത സ്റ്റേറ്റ്മെന്റ്, അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും, എന്നേക്കും പൊങ്ങും. അപ്പൊ ഇത് കുറച്ചു കാലത്തേക്കാണ്. അതുകൊണ്ട് ബൈബിളിൽ എവിടെയെങ്കിലും എവർലാസ്റ്റിംഗ് എന്ന് കണ്ടാൽ അത് എല്ലാ കാലത്തേക്കും അല്ല, ഇറ്റേണൽ അല്ല എന്നുള്ള വാദം കൊണ്ട് വരുന്നവർ ഈ എന്നേക്കും അവരുടെ ദണ്ഡനത്തിന്റെ പുക പൊങ്ങും എന്ന് പറഞ്ഞാൽ, ദണ്ഡനം എന്നേക്കും നടക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങുക? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പരമപ്രധാനമായ ഒരു കാര്യമുണ്ട്. ബൈബിളിന്റെ ടീച്ചിങ് അനുസരിച്ച് ഹെൽഫയർ എന്ന് പറയുന്നത് ഹെൽഫയറിലേക്ക് പോകുന്ന വിക്കഡ് പീപ്പിൾ, പാപികളായ മനുഷ്യർ, അവരെ അവിടെ ഇന്ധനമാക്കി ഉപയോഗിച്ച് അവർ കത്തിത്തീരുമ്പോൾ ഹെൽഫയറിലെ അഗ്നി തീർന്നു പോകും. ഈ വിറകൊക്കെ കത്തുമ്പോൾ വിറക് കത്തിത്തീരുമ്പോൾ വിറകില്ല, പിന്നെ തീയില്ല എന്ന് വിറക് കൊള്ളിയ എന്നൊക്കെ പറയുന്ന ടെക്സ്റ്റുകൾ വേറെയുണ്ട്, വേറെ ആളുകളുടെ പുസ്തകങ്ങളുണ്ട്. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല ഇതിനെക്കുറിച്ച് പറയുന്നത്. ബൈബിൾ പറയുന്നത് ഈ നിത്യ നരകത്തിന്റെ അഗ്നി ദൈവക്രോധത്തിന്റെ തീയാണ്. അപ്പൊ ഈ ദൈവക്രോധത്തിന്റെ തീ എന്ന് പറയുന്നത് ആക്ഷരികമായ ഭൂമിയിലെ ഏതെങ്കിലും തീയുമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യമേയില്ല. എന്നാൽ
അവിടെ ദണ്ഡനമുണ്ട്. ആ ദണ്ഡനം ഒരിക്കലും ഈ ബോഡീസിനെ ഇല്ലാതാക്കുന്നില്ല, അവരുടെ സോൾസിനെ ഇല്ലാതാക്കി കളയുന്നില്ല. അതിനെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ടാണ് അവരെ ഈ ദണ്ഡനത്തിലൂടെ കടത്തിവിടുന്നത്. അതുകൊണ്ടാണ് അവരുടെ ദണ്ഡനത്തിൻ്റെ പുക, അവരുടെ കഷ്ടത എന്നൊക്കെ പറയുന്നത് ഇറ്റേണലാണെന്ന് പറയും, നിത്യമാണെന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നരകം എന്ന ഒന്ന് ഉണ്ട്, അത് ഉണ്ടെന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. അത് ഇല്ല എന്നുള്ള വാദം നിലനിൽക്കുന്നതല്ല. ഇനി ഇതിനെക്കുറിച്ച് വളരെ ശക്തമായ മുന്നറിയിപ്പ് വിശുദ്ധ തിരുവെഴുത്തിൽ നൽകിയിട്ടുണ്ട്. വളരെ ശക്തമായ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ എഴുത്തുകാരൻ പറയുന്നത് 2-ാം അധ്യായത്തിൽ, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിനെ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളുവാൻ ആവശ്യമാകുന്നു. അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്, 2-ാം വാക്യം, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായത് പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ. ഈ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനമെന്ന് പറയുന്നത് പഴയ നിയമത്തെ മൊത്തം കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ മുഖാന്തരവും മോശയ്ക്ക് അരുളപ്പാട് ലഭിച്ചതുമൊക്കെയായി ഇങ്ങനെ ഇടനിലക്കാർ മുഖാന്തരം ലഭിച്ചതെല്ലാം അനുസരിക്കാതെ പോയപ്പോൾ അതിന് അതത് സമയത്ത് കൃത്യമായ അനുസരണക്കേടിനും ലംഘനത്തിനും ന്യായമായ ശിക്ഷ, ഇസ്രായേലിൻ്റെ ചരിത്രം പഠിച്ചാൽ അത് മനസ്സിലാകും, കിട്ടിയിട്ടുണ്ട് എങ്കിൽ. അപ്പോൾ ഈ ലോകത്തിൽ നമ്മുടെ കണ്ണിൻ്റെ മുൻപാകെ ചരിത്രത്തിൽ കൃത്യമായി നോക്കിക്കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളോട് പറയുകയാണ്, ചരിത്ര പഠിതാവിന് മനസ്സിലാകുന്ന ഒരു കാര്യം പറയുകയാണ്. അങ്ങനെ സംഭവിച്ചു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ഇത് ദൂതന്മാർ മുഖാന്തരം വന്നതല്ല, നേരിട്ട് ദൈവം തന്നെ പുത്രനെ അയച്ചു തന്നതാണ്. അപ്പൊ ഈ പുത്രൻ എന്ന് പറയുന്നത് ദൂതനല്ല, എബ്രായലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ അത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ദൂതന്മാരോട് ഒരിക്കലും പറയാത്ത കാര്യമാണ് പുത്രനോട് പറഞ്ഞത്, എന്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരുടെ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അത്ര ഒരു മെസ്സഞ്ചർ ആയിട്ടോ ഒരു ഏഞ്ചൽ ആയിട്ടോ യേശുവിനെ കണക്കാക്കണ്ട, യേശുവിനെ ദൈവപുത്രനായിട്ട് തന്നെ കണക്കാക്കുക. ദൈവപുത്രൻ നേരിട്ട് വന്ന് നമ്മളോട് സംസാരിച്ചു. ഈ നേരിട്ട് വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു നൽകിയതുമായി ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇവിടെ എന്തിൽ നിന്ന് തെറ്റിയൊഴിയുന്ന കാര്യമേ പറയുന്നത്? മുൻ തിരുവെഴുത്തുകളെ അനുസരിക്കാതെ പോയപ്പോൾ അവർക്ക് അതാത് കാലങ്ങളിൽ സമയങ്ങളിൽ ശിക്ഷ കിട്ടിയെങ്കിൽ ഇന്ന് യേശുക്രിസ്തുവിലൂടെയുള്ള ഈ സുവിശേഷം, ഈ പാപമോചനം, കൃപയാലെയുള്ള രക്ഷ, ഒന്നും ചെയ്യാതണ്ട, യേശു എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി, എൻ്റെ നരകശിക്ഷാവധി യേശു ചുമന്നു, യേശു എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, യേശു എൻ്റെ ദൈവമാണ്, യേശുവെ ഞാൻ അങ്ങയെ എൻ്റെ ഏകരക്ഷിതാവും എൻ്റെ കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് യേശുവിന് ഹൃദയം കൊടുക്കാതെ ഈ ഭൂമി വിട്ട് മാറ്റപ്പെട്ടാൽ എങ്ങനെ തെറ്റിയൊഴിയും? എന്തിൽ നിന്ന്? വരാനിരിക്കുന്ന ദൈവ ക്രോധത്തിൻ്റെ തീയിൽ നിന്ന് എങ്ങനെ ഒഴിവായി പോകുമെന്ന ചോദ്യം. അപ്പം ഇവിടെ ഒരു വലിയ വാണിംഗ് പറയുകയാണ്, ഇവിടെ ഒരുപക്ഷെ തത്തിക്കളിച്ചൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റി ഭൂമിയിൽ, പക്ഷെ ഇവിടുന്ന് ഒഴിവായാലും അവിടെ ഒഴിവാകാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യേണ്ടുന്ന വാക്യം തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 9-ാമത്തെ വാക്യം, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവധി പ്രാപിക്കും. അപ്പൊ തെറ്റി ഒഴിയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ തെറ്റി ഒഴിയില്ല, കാരണം അനുസരിക്കാത്തവർക്ക്, സുവിശേഷം അനുസരിക്കാത്തവർക്ക് നരകമെന്ന ശിക്ഷ വെച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ബൈബിളിന് ഒരു സംശയവുമില്ല, ഒരു സംശയവും ഇത് സംബന്ധിച്ചില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് യൂണിവേഴ്സലിസം സംബന്ധിച്ച് പറയേണ്ട ആവശ്യം വന്നാൽ ഞാൻ പറയുന്നതാണ്. എന്നാൽ ഒരു കാര്യം സഭാചരിത്രത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ പറയണമെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. ആദ്യം
ആദ്യ കാലഘട്ടത്തിൽ തൊട്ട്, അതായത് രണ്ടാം നൂറ്റാണ്ട് തൊട്ട് ചില സഭാപിതാക്കന്മാരുടെ ചില എഴുത്തുകളിൽ ചെറിയ യൂണിവേഴ്സുള്ള ചിന്താഗതി വന്നപ്പോൾ അതിനെ അതേ കാലഘട്ടത്തിൽ തന്നെ പിന്നീട് വന്ന ആളുകൾ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ എല്ലാം പേരുകൾ പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്നതാണ്. എന്നാൽ ചർച്ച് ക്രീഡ്സ് അതിൻ്റെ ഏർലി ഏജസ് തൊട്ട് റിഫോർമേഷൻ കാലഘട്ടം വരെ, ഈവൻ ഇൻ്റെ മോഡേൺ എറയിൽ പോലും, ഈ മോഡേൺ എറയിലേക്ക് പോലും, എല്ലാ കാലഘട്ടത്തിലും റെഗുലറായിട്ട് ഇറ്റേണൽ പണിഷ്മെന്റ് വിക്കഡ് ആയിട്ടുള്ള ജനതയ്ക്ക് പാപികൾ കൊണ്ടെന്നുള്ള കാര്യം കൺഫേം ചെയ്ത് സഭ സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയിട്ടുണ്ട്, അനാത്തമകൾ നടത്തിയിട്ടുണ്ട്, പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ സഭ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന യൂണിവേഴ്സലിസ്റ്റുകൾ, ശുഭിപ്പിടിയേക്കൽ അടക്കമുള്ള ആളുകൾ സഭ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഓർത്തഡോക്സി അല്ലെ, ഓർത്തഡോക്സോ അല്ലെങ്കിൽ പട്ടത്വ സഭകൾ എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറീനെ മാത്രമാണ്. നമ്മെ സംബന്ധിച്ച് ദൈവസഭ എന്ന് പറയുന്നത് എല്ലാ കാലത്തും നിലനിന്നിരുന്നു. ദൈവസഭയുടെ അംഗങ്ങൾ എന്ന് പറയുന്നത് അവർ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ഈ പട്ടത്വ സഭകൾക്ക് ഉള്ളിൽ നിന്നുള്ള ടീച്ചിങ് ആണ് ഇതെന്നും പറഞ്ഞ് ഇറക്കി വിടുമ്പോൾ പട്ടത്വ സഭകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന കൗൺസിലും അനാത്തമകളിലും അവർ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ തന്നെയാണ് ഈ ഗ്ലോറിയസ് ഗോസ്പലുകാർ തള്ളി പറയുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഐറണി എന്ന് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമതായിട്ട് അത്തനേഷ്യൻ ക്രീഡില്, അത് ഏർലി 60th century ഉള്ളതാ, അതിൽ ഓൾറെഡി തന്നെ ഇറ്റേണൽ പണിഷ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് രേഖയുണ്ട്. ഫോർത്ത് ലാറ്ററൽ കൗൺസിൽ കാനോൺ 1 1215 AD ഉള്ളതാണ്, അതിൽ ഓൾറെഡി അതിലും ഇറ്റേണൽ പണിഷ്മെന്റ് വെരിഫൈ ചെയ്തുകൊണ്ട് അവരെഴുതിയിട്ടുണ്ട്. അടുത്തത് ദി ഓസ്ബർഗ് കൺഫെഷൻ Chapter 17 1530 AD ഉള്ളതാണ്, അതിലും ഇറ്റേണൽ ഹെൽഫ് പണിഷ്മെന്റ് സഭ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന, എപ്പോഴും പൊക്കി പറയുന്ന, നിങ്ങൾ പൊക്കി പറയുകയും ഞങ്ങൾ അതിൻ്റെ അംഗങ്ങൾ അല്ലെന്ന് നിങ്ങൾ ആരോപിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ ടെക്സ്റ്റുകളാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് സെക്കൻഡ് ഹെൽവെറ്റിക് കൺഫെഷൻ Chapter 26 1564 വീണ്ടും കൺഫെഷൻ നടത്തിയിട്ടുണ്ട്. അടുത്തത് ഡോട്ട കൺഫെഷൻ Article 18 1632 വെസ്റ്റ്മിൻസ്റ്റർ കൺഫെഷൻ അതിൽ Chapter 33 1646 അപ്പോൾ ഈ കാലഘട്ടത്തിലെല്ലാം സഭ അനാത്തമകളിലൂടെയും കൺഫെഷനുകളിലൂടെയും ഒക്കെ ഏറ്റുപറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇറ്റേണൽ പണിഷ്മെന്റ് വിക്കഡ് ആയിട്ടുള്ള മനുഷ്യർക്ക് ദൈവം വെച്ചിട്ടുണ്ടെന്നുള്ളത്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഏത് കാലഘട്ടത്തിലാണ് ഈ യൂണിവേഴ്സലിസം പിന്നീട് ശക്തിപ്പെട്ടതെന്നും ഒക്കെ നമുക്ക് പിന്നീട് നോക്കാം. അപ്പം ആദ്യ നൂറ്റാണ്ടുകളിൽ യൂണിവേഴ്സൽ ചിന്താഗതി മുന്നോട്ട് വെച്ച സഭാപിതാക്കന്മാരെ അതേ കാലഘട്ടത്തിൽ തൊട്ടു പുറകെ വന്ന സഭാപിതാക്കന്മാർ തിരുത്തുകയും സഭയെ അത് ഏറ്റെടുക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയും ആ ട്രഡീഷൻ പിന്നീട് പിന്തുടരുകയും 1646 വരെയുള്ള കാലഘട്ടങ്ങളിൽ കൺഫെഷനുകളിൽ അത് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നെ 1768 മുതലുള്ള കാലഘട്ടങ്ങളിൽ വന്ന മാറ്റം എന്താണെന്ന് പിന്നീട് എനിക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഈ മാറ്റത്തിൻ്റെ പിന്തുടർച്ചയാണ് ഇപ്പോൾ ഈ പറയുന്ന ഗ്ലോറീസുകാരും യൂണിവേഴ്സലിസ്റ്റുകളും ആഗമാനം എടുത്ത് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇവിടെ പട്ടത്വ സഭകൾക്കില്ലാത്തതും പ്രൊട്ടസ്റ്റന്റ് സഭകൾക്കില്ലാത്തതും, പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഇറ്റേണൽ ഹെൽഫയർ ഉണ്ടെന്നും ഇറ്റേണൽ പണിഷ്മെന്റ് ഉണ്ടെന്നും വിശ്വസിക്കുന്നത് ഏതെങ്കിലും കൺഫഷന്റെ അടിസ്ഥാനത്തിലല്ല. ഒന്നാം നൂറ്റാണ്ട് മുതൽ സഭ വിശ്വസിച്ചും പഠിപ്പിച്ചും പോകുന്ന കാര്യങ്ങൾ അപ്പോസ്തല രേഖകളിലുള്ളത് കൊണ്ടും സഭയുടെ സഭാപിതാക്കന്മാരുടെ റൈറ്റിംഗ്സിലുള്ളത് കൊണ്ടും ഞങ്ങളത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. ഇന്ന് റിഫോർമേഷന് ശേഷം, റിഫോർമേഷൻ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഈ പറയുന്ന കൺഫഷൻസ് പലതും നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ കൺഫഷൻസ് ഒന്നും റിഫോർമേഷനിലൂടെ പുറത്തേക്ക് പോയ ഒരു കൂട്ടത്തെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളത് ഗ്ലോറിയസ്കാരൊന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇപ്പോൾ ഈ റിഫോർമേഷനിലൂടെ വെളിയിലേക്ക് ഇറങ്ങി മറ്റൊരു ലൈൻ ഓഫ് ഹെറിറ്റേജുമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രൊട്ടസ്റ്റന്റുകാർക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ല, അവർക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അപ്പം നിങ്ങൾ നിൽക്കുന്നു എന്ന് പറയുന്ന പ്രതലം പോലും നിങ്ങളെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഇപ്പൊ ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ നിത്യമായ നരകമുണ്ടെന്നും
അവിടെ ശിക്ഷയുണ്ടെന്നും പണിഷ്മെന്റ് ഉണ്ടെന്നും അവിടെ സുബോധത്തോടുകൂടെ തിരിച്ചറിവോടുകൂടെ മനുഷ്യനെ ശിക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നും അത് ഭൂമിയിൽ നമ്മൾ കാണുന്ന ഭൗതികമായ തീയായിട്ടൊന്നും കണക്കാക്കണ്ട, ദൈവത്തിൻ്റെ തീയാണത്. ദൈവത്തിന് കത്താതെ കത്തിക്കാനും ചാകാതെ ഇറ്റേണലായിട്ട് രണ്ടാം മരണത്തിൽ പെടുത്തുവാനും ഒക്കെ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ പണിഷ്മെൻറ്റ് മെതേഡാണത്, അത് ഉണ്ട് എന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. ഇനി സ്വർഗമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തികച്ചും വചനത്തെക്കുറിച്ച് യാതൊരുവിധ മാന്യതയും മര്യാദയും പാലിക്കാത്ത ഇന്റർപ്രിട്ടേഷൻ ഉള്ളവർക്കേ അങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെ നരകമില്ല എന്ന് വിശ്വസിക്കാമെങ്കിൽ നരകമില്ല എന്ന് പഠിപ്പിക്കുന്ന കൂട്ടർക്ക് സുവിശേഷം പറയേണ്ട കാര്യമില്ല. അവർക്ക് എങ്ങനെയും ജീവിക്കാം, കള്ളുകുടിക്കാം, വെള്ളമടിക്കാം, പെണ്ണ് പിടിക്കാം, എന്തും ചെയ്യാം, എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. മൊറാലിറ്റി എന്ന് പറയുന്ന ഏത് വഴിക്ക് തള്ളിവിട്ടാലും ഒരു പ്രശ്നവുമില്ല. കാരണം ഇവിടെ മോറൽ ലൈഫ് നയിക്കുന്നത് നരകശിക്ഷയുണ്ടല്ലോ എന്നുള്ള പേടി കൊണ്ടല്ല. പിന്നെയോ, ഞങ്ങളെ നരകത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും വിടുവിച്ച ദൈവത്തോട് ഞങ്ങൾക്ക് സ്നേഹമുള്ളത് കൊണ്ടും ആ ദൈവം ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ പകർന്നിട്ട് വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ഞങ്ങളെ പ്രബോധിപ്പിക്കുന്നത് കൊണ്ടുമാണ്. എന്നാൽ യൂണിവേഴ്സലിസം പഠിപ്പിക്കുന്ന ഒരു മേഖലയിൽ പഠിപ്പിക്കുന്ന കൂട്ടർക്ക് അത് ആര് തന്നെ ആയിരുന്നാലും അവിടെ ഒരു ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അവിടെ സെപ്പറേഷൻ എന്ന് പറയുന്ന, സെപ്പറേഷൻ ഫ്രം ദ വേൾഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സെപ്പറേഷൻ, ഹോളി സെപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമേ അവിടെ ഇല്ല. വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേഷന്റെ ആവശ്യമേ അവർക്കില്ല. കാരണം എങ്ങനെ ജീവിച്ചാലും നരകമില്ലല്ലോ. എങ്ങനെ ജീവിച്ചാലും നരകമുണ്ടെങ്കിൽ തന്നെ അവിടുന്ന് ഞങ്ങളെ വീണ്ടും ശുദ്ധീകരിച്ച് അപ്പുറത്തേക്ക് എടുക്കുമല്ലോ. ഇത് രണ്ടും ഡേഞ്ചറസ് ആയിട്ടുള്ള ടീച്ചിങ് ആണ്. അതുകൊണ്ടാണ് മൊറാദച്ചൻ തീർച്ചയായിട്ടും കേട്ടപടി തന്നെ അത് ആ ആർഗ്യുമെന്റിനെ അടിച്ച് അതിനെ നടു ഓടിച്ച് മടക്കി കൂട്ടി കയ്യിലേക്ക് കൊടുത്തിട്ട് പൊന്നു മക്കളെ നിങ്ങളിത് പുറത്തു പോലും വിടണ്ട, മുക്കിക്കോ എന്ന് പറയാതെ പറഞ്ഞ് കയ്യിലേക്ക് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവം സഹായിക്കട്ടെ. ആമേൻ. താങ്ക് യു ശുജോ അഞ്ചേ. അടുത്ത ടോപ്പിക്കിലോട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് അച്ചാൻ പറഞ്ഞ കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാണ്. ഞങ്ങൾ ഇത് പറയുന്നതിലൂടെ ഞങ്ങൾ ഒരു നരകപ്രേമികളാണ് എന്ന് ചിത്രീകരിക്കുന്നത് ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ 162 പ്രാവശ്യമാണ് ഹെല്ലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞേക്കുന്ന 70 പ്രാവശ്യം പറഞ്ഞത് യേശു തന്നെയാണ്. അപ്പൊ യേശു നരകപ്രേമിയാണെന്ന് വരില്ല. ഞങ്ങൾ ഒരു ചൂണ്ടുപലകയാണ്. നിങ്ങൾ പോകുന്ന വഴിയിൽ ഒരു കുഴിയുണ്ട്, അതിൽ അകപ്പെടരുത്. കർത്താവ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കർത്താവ് നിത്യരക്ഷ നൽകുവാൻ വേണ്ടിയാണ് കർത്താവ് കുരിശിൽ മരിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ആ നിത്യ നരകം എന്നുള്ളത് ഉണ്ട്, അതൊരു റിയാലിറ്റി ആണെങ്കിൽ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഞങ്ങൾ കർത്താവിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന് പറയാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞിട്ട് അടുത്ത വീഡിയോയിലോട്ട് ഞങ്ങൾ പോകാം. ഉദാഹരണത്തിന് ഞങ്ങൾ പറയുന്ന ഇങ്ങനെ ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൊറോണ കാലമാണല്ലോ, ഞങ്ങൾക്ക് ഒന്ന് കമ്പയർ ചെയ്യാം. അതായത് കൊറോണ വരും, അതുകൊണ്ട് യു ക്യാൻ ടേക്ക് വാക്സിൻ എടുക്കൂ എന്ന് ഞങ്ങൾ പറയുന്നു. ഷിബു പറയുന്നത് കൊറോണ എന്ന് പറഞ്ഞ സാധനം ഇല്ല, അതുകൊണ്ട് വാക്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആരാണ് ഇറസ്പോൺസിബിൾ ആയിട്ട് ആൾക്കാരുടെ സോൾസ്, ആൾക്കാരുടെ ആത്മാക്കളുമായിട്ട് കളിക്കുന്ന ആരാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ദൈവം എന്തെങ്കിലും ആഡ് ചെയ്യാൻ? ഓക്കെ, അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പോകാം. സെക്കൻഡ് ട്രെയിലറിലോട്ട് പോവാണ്. അത് ദൈവത്തെ കുറിച്ച് ഷിബു പറഞ്ഞത് യഹോവ സാത്താനാണ് എന്നാണ് പറഞ്ഞത്. 2020 വർഷങ്ങൾ ക്രിസ്തു വന്നതിന് ശേഷം ആരും പറയാത്തൊരു കാര്യമാണ്. ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ജേസ് ബ്രദറെ പ്ലേ ചെയ്തോളൂ. ഓക്കെ ബ്രദർ, ഈ സെക്കൻഡ് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, ഞാൻ അതിന് ശേഷം എക്സ്പ്ലനേഷൻ പറയാം. പക്ഷെ എന്റെ ട്രാൻസ്ലേഷൻ കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോയും കാണണം, ഞാൻ ഇത് കഴിഞ്ഞ് പിന്നെ ഞാൻ മേളിൽ. People who would suggest that the God of the Old Testament is somehow vengeful. The God of the Old Testament is a God who is like bloodthirsty. And that's why we see all of these wars and this and that. What we fail to recognize is that when scripture itself testifies that I am the beginning and the end, there is no change in me, that God is the same yesterday, today, and tomorrow, those are all scriptural truths that cannot be denied. He remains faithful to his people, and he remains the one who is always the one who is compassionate, loving, and caring. It is the one and same God. ദൈവം പഴയ നിയമത്തിലെ ദൈവമല്ല എന്ന് പറയുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും ഒരേ ദൈവം എന്ന് വചനം എഴുതിയിരിക്കുമ്പോൾ, അവൻ ആൽഫയും ഒമേഗയും എന്ന് എഴുതിയിരിക്കുമ്പോൾ അത് തെറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു, ചുരുക്കി പറഞ്ഞാണ്. ബാക്കി പ്ലേ ചെയ്യുവാണ്.
There are others who believe that the God of the Old Testament is somehow different than the God of the New Testament. How can you believe that if you also believe in the three persons, three hypostases, one will, one desire, one love for one another? You have destroyed the teaching of the church on who God is. To even suggest that some people will believe that God has changed over time, that God has somehow was vengeful. Some will even go to the extent of suggesting that the God of the Old Testament is the devil. Anybody who believes these kind of things cannot even declare themselves to be Christian in any. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറഞ്ഞത് ട്രിനിറ്റി വിശ്വസിക്കുന്നുവെങ്കിൽ എങ്ങനെ നിങ്ങൾ ഒരേ മനസ്സിൽ നിൽക്കുന്ന ദൈവത്തിന് നിങ്ങൾ എങ്ങനെ പഴയനിയമത്തിലെ ദൈവം മറ്റൊന്നാണ് പറയും? അങ്ങനെ പറയുന്ന ഒരാൾ ക്രിസ്ത്യാനി അല്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. യെസ് ബ്രദറേ, ബാക്കി പറയുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്. അപ്പോൾ ഇപ്പോൾ ഷിബു അടുത്ത ക്ലിപ്പ് എന്ന് പറയുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ 4th November, 4 ദിവസം കഴിഞ്ഞിട്ട്, ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് ഷിബു പറയുന്നതാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം അത് കേൾപ്പിക്കും. അതിനുശേഷം അതിനു മുമ്പ് ഇദ്ദേഹം യഹോവയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേൾപ്പിക്കും. അപ്പോൾ ഈ മൊറാദച്ചൻ ലാസ്റ്റ് പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാമല്ലോ, ഇങ്ങനെ ഇങ്ങനെയുള്ള യഹോവയെ സാത്താൻ എന്ന് വിളിക്കുന്നവൻ ക്രിസ്ത്യാനി അല്ലെന്നാണ് മൊറാദച്ചൻ അവരുടെ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞത്. ജേസ് ബ്രദർ പ്ലേ ചെയ്തോ. ഇവര് പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രകീർത്തിക്കുന്ന പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലും ദൈവം എന്ന് അച്ഛൻ പറഞ്ഞു. ഹാ ഹുറേ ഹുറേ, ഇതാണ് ഞങ്ങൾ പറഞ്ഞു പുതിയ നിയമത്തിൽ പുതിയൊരു ദൈവം ഉണ്ടായെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അപ്പം കൊല്ലുവാനും സ്ത്രീകളുടെ വയറ് വളർക്കുവാനും കുഞ്ഞുങ്ങളെ പാറയിലടിക്കാനും ഒക്കെ കൽപ്പിച്ച ആ ഒരു ഗോത്ര സങ്കല്പത്തിലുള്ള ദൈവത്തെയാണോ ഇവരിപ്പോഴും ആരാധിക്കുന്നത്? Some will even go to the extent of suggesting that the God of the Old Testament is the devil. Anybody who would... ഹലോ, കഴിഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് ട്രാൻസ്ലേഷൻ ഞാൻ ചെറുതായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു, അത് ക്ഷമിക്കണം, എനിക്ക് അധികം ട്രാൻസ്ലേഷൻ അറിയാത്തതുകൊണ്ടാണ്. ഞാൻ ആ വീഡിയോ ഇപ്പം മേളിൽ പിന്നെ ചെയ്യുവാണ്, സെക്കൻഡ് ട്രെയിലർ, അത് സൗരന്മാർ കാണണം. കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇതിനെ കുറിച്ച് ലൈജു ബ്രദർ പറയാമോ? താങ്ക് യു. എനിക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ പറയാനുള്ള രണ്ട് കാര്യങ്ങൾ, ഈ ഫാദർ മൊറാദ് അച്ഛൻ പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുവന്നാണ് ഇവര് സംസാരിപ്പിച്ചത്. അപ്പൊ എനിക്കൊരു ചൊല്ലാണ് ഓർമ്മ വന്നത്, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുപോകും, അങ്ങനെയല്ലേ അത് പറയണേ? അതെ, കൊക്കിന് വെച്ചത് ചക്കിന് കൊണ്ടുവന്നാണോ? ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും
അവത് അവർക്ക് തന്നെ അതങ്ങ് ഭാര്യയായി മാറിയതുപോലെയാണ് എനിക്കിത് ബോധ്യപ്പെട്ടത്. പിന്നെ ഈ അദ്ദേഹം തന്നെ തിരിച്ചും മറിച്ചും ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങളിങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥലത്ത് പറയുന്നു മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ സ്ഥിരതയില്ലാതെ കാര്യങ്ങൾ പറയുന്ന ആളുകളെ നമ്മൾ എന്താ വിളിക്കുക? ഒരു സമയത്ത് ഒന്ന് പറയുകയും മറ്റൊരു സമയത്ത് അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ആളുകളോട് നമുക്ക് വലിയ സഹതാപം ആണ് തോന്നുന്നത്. പിന്നെ ഇതിനോടൊക്കെ എന്തിനാണ് നമ്മൾ പ്രതികരിക്കുന്നത് എന്നൊക്കെ ഒരുപക്ഷെ സഹോദരന്മാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, വീണ്ടും ഞങ്ങളുടെ നാട്ടിലും വീണ്ടും ഞാനൊരു പെരുമ്പാവൂരുകാരനാണ്, അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പറയാറുണ്ട്, നീർക്കൂലി അടിച്ചാലും അത്താഴം മുടങ്ങും എന്ന് പറയാറുണ്ട്. അപ്പോ ചില സഹോദരന്മാരുടെ എങ്കിലും അത്താഴം മുടങ്ങാതിരിക്കാൻ വേണ്ടിയും ഈ സഹോദര ഈ വഴി തെറ്റിപ്പോയ സഹോദരങ്ങളുടെ വാക്കുകൾ കേട്ട് തെറ്റിപ്പോകാതെ, കുറച്ചു മുമ്പ് നമ്മുടെ സഹോദരൻ വിശദീകരിച്ചതുപോലെ ഞങ്ങളൊരു ദിശാസൂചികകളായിട്ട് നിൽക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, നിങ്ങൾ സത്യമറിയുക, സ്വതന്ത്രരാകുക, നിത്യജീവന്റെ അവകാശികളായി യേശുക്രിസ്തു എന്ന ആ പാതയിലൂടെ പാതയിൽ നിൽക്കുക എന്ന് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുക എന്ന ദൈവസ്നേഹത്തിന്റെ ഒരു വശമാണ് ഈ റൂമുകളിലൂടെയെല്ലാം, ഈ പ്രഭാഷണങ്ങളിലൂടെയും അവതരണങ്ങളിലൂടെയെല്ലാം ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വാഗ്വാദം നടത്തി ജയിക്കുന്നതിനോ അല്ലെങ്കിൽ വെറുപ്പിന്റെ ഏതെങ്കിലും അംശങ്ങൾ പുറപ്പെടുവിക്കുന്നതിനല്ല, വളരെ സ്നേഹബുദ്ധിയ ദൈവസ്നേഹത്തിൽ തിരുവചനത്തിലെ സത്യങ്ങൾ ഞങ്ങൾ പറയുകയാണ്. അപ്പോൾ തന്നെ ദുരുപദേശത്തോട് ഞങ്ങൾക്ക് യാതൊരു വിട്ടുവീഴ്ചയും സന്ധിയും ഇല്ല എന്നുള്ളതും കൂടി പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന വഴിതെറ്റിയ സഹോദരന്മാർ, നിങ്ങൾ ദയവായിട്ട് ശരിയായ പാതയിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പഠിപ്പിക്കലിനോടുള്ള ബന്ധത്തിൽ വിശുദ്ധ വേദപുസ്തകം എന്താണ് നമുക്ക് നൽകുന്ന ഉത്തരം എന്നുള്ളത് ചിന്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പഴയ നിയമത്തിലെ യഹോവയും പുതിയ നിയമത്തിലെ യേശുവും വ്യത്യസ്തരാണ് എന്നുള്ള നിലയിലാണ് പ്രിയ സഹോദരങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർ വ്യത്യസ്തരാണോ, യഹോവയും യേശുവും വ്യത്യസ്തരാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്നൊരു അല്പസമയം ചിന്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ തുടക്കത്തിൽ ഒരു ആമുഖം എന്ന വണ്ണം ചില കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് ഒന്ന് ബിൽഡപ്പ് ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ ഒന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകത്തിലെ വെളിപ്പാടുകൾ പുരോഗമനപരമാണ്, പറഞ്ഞാൽ പ്രോഗ്രസീവാണ്, റെവലേഷൻ ഈസ് പ്രോഗ്രസീവ്. അതില് മനുഷ്യനോടും മനുഷ്യന്റെ വീണ്ടെടുപ്പിനോടുമുള്ള ബന്ധത്തിൽ വെളിപ്പാടുകളുടെ പൂർണ്ണത കൈവരിക്കുന്നത് പുതിയ നിയമത്തിലാണ്. പുതിയ നിയമം കൂടി ഉൾപ്പെടുമ്പോഴാണ് ആ വെളിപ്പാടുകളുടെ പൂർണ്ണത നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പൊ ദൈവിക വെളിപ്പാടുകളെ നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ട് വിധത്തിലാണ് ദൈവത്തെ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തിയത്. അവയെ വേദപുസ്തക എന്താ പറയാ, തിയോളജിക്കലി അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ കാണുമ്പോൾ, ഒന്ന് പൊതുവായ വെളിപ്പാടുകൾ, ജനറൽ റെവലേഷൻ എന്നും, മറ്റൊന്ന് പ്രത്യേകമായിട്ടുള്ള വെളിപ്പാടുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ റെവലേഷൻ എന്നും നമുക്ക് കാണാനായിട്ട് കഴിയും. അതില് ഈ പൊതുവായ വെളിപ്പാടുകൾ, ജനറൽ റെവലേഷൻ, ദൈവിക സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രത്യേകമായ വെളിപ്പാട് വിശുദ്ധ തിരുവെഴുത്തുകളും ആത്യന്തികമായി കർത്താവായ യേശുക്രിസ്തുവിലൂടെയും ആണ് എന്ന് കാണാം. ഇതിൽ ഈ ജനറൽ റെവലേഷൻ ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ രക്ഷാപദ്ധതിയെക്കുറിച്ചും അറിയിക്കുന്നതിൽ പരിമിതമായ പങ്കാണ് ഉള്ളത്. ഇതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, ജസ്റ്റ് ഒരു ചില കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ ആ വിഷയത്തിലേക്ക് ഞാൻ കയറുവരാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പ്രത്യേകമായ വെളിപ്പാട് അഥവാ സ്പെഷ്യൽ റെവലേഷനിലാണ് ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ രക്ഷാപദ്ധതിയെക്കുറിച്ചും ദൈവം എങ്ങനെയുള്ളവനാണെന്നുള്ളതിനെ കുറിച്ചും ഒക്കെ ഉള്ള പൂർണ്ണമായ വെളിപ്പാട് തിരുവചനത്തിലൂടെയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെയൊക്കെ നമുക്ക് ലഭ്യമാകുന്നത്. ഇവിടെ യേശുവിനെയും യേശു വെളിപ്പെടുത്തിയ മർമ്മങ്ങളെയും കുറിച്ച് നമുക്ക് അറിയുന്നതിന് ജനറൽ റെവലേഷനിലേക്ക് പോയാൽ നമുക്ക് അറിയില്ല, അത് വിശുദ്ധ തിരുവചനത്തിലേക്ക് ബൈബിളിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ അതറിയാൻ സാധിക്കുകയുള്ളൂ. ഇനി ആണ് നമ്മുടെ വിഷയത്തിന്റെ കേന്ദ്ര ഭാഗത്തേക്ക് നമ്മൾ എത്തുന്നത്. വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം മറ്റെല്ലാ ദൈവിക സങ്കല്പങ്ങളിൽ നിന്നും മാനുഷികമായ ഏത് ഭാവനകളിൽ നിന്നും താല്പര്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം അത് എന്റെ ഭാവനയിലുള്ള ഒരു ദൈവമല്ല, ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ദൈവമല്ല,
എന്റെ സങ്കല്പങ്ങളിലും എന്റെ ഭാവനയിലുമുള്ള ദൈവമേ അല്ല വേദപുസ്തകത്തിലെ ദൈവം. അതൊരു വെളിപ്പാടാണ്. അത് ഒരു പക്ഷേ എന്റെ യുക്തിക്കും എന്റെ ഭാവനയ്ക്കും എന്റെ ഇഷ്ടത്തിനും വിരോധമായിരിക്കാം. അപ്പോൾ അത് ആ അതിനോട് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്? അത് ദൈവിക വെളിപ്പാടാണെങ്കിൽ ആ റെവലേഷൻ സ്വീകരിക്കുക, വിശ്വസിക്കുക, അംഗീകരിക്കുക. ഒരു ഓപ്ഷൻ അതാണ്. മറ്റൊന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിക്ക് അത് നിരക്കുന്നില്ല എന്നുള്ളതാണെങ്കിൽ തള്ളിക്കളയുക. ഈ രണ്ട് കാര്യങ്ങളേ അതിലുള്ളൂ. അപ്പോൾ റെവലേഷൻ ഓർ റീസൺ, ഏതാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്? നമുക്ക് രണ്ടും ആവശ്യമാണ്. ബട്ട് ദേർ ആർ ടൈംസ് ദാറ്റ് റെവലേഷൻ യുനോ ഗോസ് ബിയോണ്ട് ദ റീസൺ. അപ്പോ ഞാൻ അങ്ങനെ പറയാൻ പറഞ്ഞു പോകാനൊട്ടും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. പക്ഷേ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം മറ്റെല്ലാ ദൈവിക സങ്കല്പങ്ങളിൽ നിന്ന്, മറ്റ് ആരൊക്കെ ഏതൊക്കെ ദൈവത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടോ അതിൽ നിന്നൊക്കെ തികച്ചും വിഭിന്നമായിട്ടുള്ള ഒരു ദൈവികമായ വെളിപ്പാടാണ് നൽകുന്നത്. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ദൈവശ്വാസീയതയും തെറ്റിക്കൂടായ്മയും ആധികാരികതയും വിശ്വസിച്ച് സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധ വേദപുസ്തകത്തിലെ വെളിപ്പാടുകൾ ആത്യന്തികമായി ദൈവീക സ്വഭാവം നിലനിർത്തുന്നതിനാൽ ഒരു പരിധി കഴിഞ്ഞാൽ അവ മനുഷ്യന്റെ യുക്തിക്കും കോംപ്രഹെൻഷനും അപ്പുറമാകിയാൽ ആ വെളിപ്പാടുകളെ വിശ്വാസത്താൽ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ മനുഷ്യന്റെ പരിമിതമായ ബുദ്ധിയും യുക്തിയും മാത്രം അളവുകോലായി സ്വീകരിച്ച് ദൈവിക വെളിപ്പാടുകളെ പൂർണ്ണമായി നിരാകരിക്കുകയോ ചെയ്യാവുന്നതാണ്. പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും തമ്മിൽ ബന്ധമില്ല എന്ന് ചിന്തിക്കുന്ന ചുരുക്കം ചില സഹോദരങ്ങളാണ് നമ്മുടെ ഇടയിലുള്ളത്. അപ്പോ ഞാന് നമ്മളിവിടെ പറയുമ്പോൾ അങ്ങനെയുള്ള അങ്ങനെ പഠിപ്പിക്കുന്ന ഉപദേശങ്ങളെ വലഞ്ഞു പോകാൻ സാധ്യതയുള്ള സഹോദരങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ, വളരെ നിഷ്കളങ്കരായ ചില സഹോദരങ്ങൾ ഇങ്ങനെയുള്ള പഠിപ്പിക്കലുകളിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അവരെ ഉദ്ദേശിച്ചാണ് ഈ ക്ലാസ്. എന്നാല് എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവൂല എന്ന് പറയുന്ന ആളുകളെ ഉദ്ദേശിച്ചല്ല എന്നുള്ളത് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. സത്യം അറിയണം, അത് വിശ്വസിച്ച് പിന്തുടരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളോടാണ്, അവരെ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് യഹോവ എന്ന നാമത്താൽ വെളിപ്പെട്ട ദൈവവും പുതിയ നിയമത്തിൽ ജഡത്തിൽ നമുക്ക് വെളിപ്പെട്ട നമ്മുടെ കർത്താവും ദൈവവുമായ യേശു ക്രിസ്തുവും വ്യത്യസ്തരോ? അതോ ദൈവത്തിന്റെ വെളിപ്പാടുകളാണോ അത്? യഹോവയും യേശുവും ഒന്നാണ്. അവർ വ്യതിരിക്ത സ്വഭാവങ്ങൾ വെച്ചു പുലർത്തുന്ന രണ്ട് വ്യത്യസ്ത ദൈവങ്ങളല്ല എന്ന് നമുക്ക് ചില വചനത്തിന്റെ അടിസ്ഥാനത്തിലും നമുക്കൊന്ന് നോക്കാം. രണ്ട് ആർഗ്യുമെന്റ്സ് ആണ് ഞാൻ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഒരു ലിംഗ്വിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ്ങും രണ്ടാമത്തത് ഒരു ബിബ്ലിക്കൽ തിയോളജിയുമാണ് പ്രസന്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലിംഗ്വിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ അത് ഭാഷാപരമായിട്ടുള്ള വാക്കുകളുടെയൊക്കെ ആ പ്രയോഗത്തിലാണ്. അപ്പൊ അതിലൊന്നാമത്തത് ലിംഗ്വിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തോട് യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ട ദൈവവും പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു, നാം മലയാളത്തിൽ പറയുകയും എബ്രായ ഭാഷയിൽ യഹോശുവ എന്നും പിൽക്കാലത്ത് അത് ലോപിച്ച് യേശുവ എന്നും വിളിക്കപ്പെട്ട യേശുവും ഗ്രീക്ക് ഭാഷയിൽ അയേസൂസ് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഒരു പദോൽപത്തി ശാസ്ത്ര പ്രകാരം, എറ്റിമോളജി പ്രകാരം ഒരേ അർത്ഥമാണെന്ന് ഗ്രഹിക്കാൻ കഴിയുന്നതാണ്. യഹോവ എന്ന പേരിന്റെ അർത്ഥം വാസ്തവത്തിൽ വളരെ വിശാലമാണ്. ഏതെങ്കിലും ഒരർത്ഥത്തിൽ മാത്രം കൊണ്ടുപോയി നിർത്താൻ കഴിവുള്ളതല്ല ആ പേര്, ആ നാമം. അത്രയും വിശാലവും ആഴവും അർത്ഥവും വെളിപ്പാടും നിറഞ്ഞതാണ് ആ പേരെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമം നന്നായി പഠിക്കാൻ ശ്രമിക്കണം. എന്താണ് ആ പേരിന്റെ അർത്ഥങ്ങൾ, അല്ലെങ്കിൽ ആ പേരിലൂടെ ദൈവം വെളിപ്പെടുത്തുവാൻ ശ്രമിച്ചത്? ദൈവം പഴയ നിയമത്തിൽ തന്നെ വെളിപ്പെടുത്തുമ്പോൾ, ആ പേരുകളൊക്കെ പറയുമ്പോൾ ദൈവം ഓരോ കാര്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ യഹോവ എന്ന പേരിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിച്ചത്, ഒന്ന്, ദൈവം നിത്യനും സ്വയാസ്തിക്യമുള്ളവനാണെന്ന, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന പ്രയോഗം നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ. അപ്പോൾ സ്വയാസ്തിക്യം ഉള്ള ഒരു സെൽഫ് എക്സിസ്റ്റന്റ് ഗോഡാണ്, ഇറ്റേണൽ ഗോഡാണ്, നിത്യനായ ദൈവമാണ്, സെൽഫ് എക്സിസ്റ്റന്റ് ഗോഡാണ്. അതാണ് ആ വാക്കുകളുടെ അർത്ഥം. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഇത് വിശദീകരിച്ചിട്ടാണ് ഞാൻ യഹോവ ആയ ദൈവം എന്ന് പറയുന്നത്. രണ്ടാമത്, യഹോവ എന്ന വാക്കിന്റെ അർത്ഥം അവിടുന്ന് ഉടമ്പടികളുടെ ദൈവം എന്നാണ്. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന വിശ്വസ്തനായ ദൈവം, സ്വഭാവത്തിൽ മാറ്റമില്ലാത്തവനായ ദൈവം, വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്ന ദൈവം, ഇതൊക്കെയാണ്
മറ്റ് ഒരർത്ഥം. മൂന്നാമത്തെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ദൈവം, ദ ഗോഡ് ഹു സേവ്സ്, യഹോവേ എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ദൈവം എന്നാണ്. നാല്, കൂടെയിരിക്കുന്ന സഹവസിക്കുന്ന ദൈവം. അഞ്ച്, മനുഷ്യനുമായി ബന്ധമുള്ള ദൈവം. ആറ്, പരമാധികാരിയായ ദൈവം. ഏഴ്, അതുല്യനായ ദൈവം. ഇങ്ങനെ നിരവധി അർത്ഥങ്ങളും വെളിപ്പാടുകളുമാണ് യഹോവ എന്ന നാമത്തോടനുബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നാം ചിന്തിക്കേണ്ടത്, ഇതിൽ നിന്നും വ്യത്യസ്തനാണോ പുതിയ നിയമത്തിൽ നമുക്ക് ജഡത്തിൽ വെളിപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളതാണ്. ഈ കാര്യം ഈ പറഞ്ഞ മോളി പറഞ്ഞ ഞാൻ നേരത്തെ വിശദീകരിച്ച ഇതിൽ നിന്നും വ്യത്യസ്തനായ ഒരു യേശുവിനെയാണോ നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയുന്നത്? അല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ആ വാക്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, കാരണം അതിന് ധാരാളം സമയമെടുക്കും. അത് ആവശ്യമാണെങ്കിൽ മാത്രം പിന്നീട് ഞാൻ ഉൾപ്പെടെ മറ്റ് സഹോദരങ്ങളുണ്ടല്ലോ അവർക്ക് വിശദീകരിക്കാവും ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത്തെ ആർഗ്യുമെന്റിലേക്ക്, ഞാൻ ബിബ്ലിക്കൽ തിയോളജിയിലേക്ക് വരികയാണ്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞത് ലിംഗ്വിസ്റ്റിക് വേയിലാണ്. ആ രീതിയിലൂടെ പറയുമ്പോൾ എറ്റിമോളജിയൊക്കെ പ്രകാരം പറയുമ്പോൾ യാഹ്വേ, യഹോവ എന്ന് പറയുന്നതും യേശുവ എന്ന് പറയുന്നതും അർത്ഥം, അതിന്റെ വിശാലമായ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും അതിന്റെ അർത്ഥം ഒന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ യഹോവയാകട്ടെ യേശുവാകട്ടെ അർത്ഥം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവർ ഒന്നാണ്, ഒരേ ദൈവത്തെയാണ് ആ നമുക്ക് മനസ്സിലാക്കിപ്പിച്ചു തരുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ഇനി നമ്മൾ ബൈബിളിലേക്ക് വരുമ്പോൾ യേശുവാകട്ടെ അപ്പോസ്തോലന്മാരാകട്ടെ പഴയ നിയമത്തിലെ ദൈവം ക്രൂരനായിരുന്നു എന്നോ, നമ്മുടെ സഹോദരന്മാര് സഹോദരന്മാരെന്ന് ഞാൻ നമ്മുടെ സഹോദരന്മാരെന്ന് പറയുമ്പോൾ ആ വഴിതെറ്റിപ്പോയ സഹോദരന്മാരെയാണ് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. അവര് ഈ യഹോവയായ ദൈവം പിശാചായിരുന്നു എന്നാണല്ലോ പറയുന്നത്, അല്ലെങ്കിൽ ആ ദൈവ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പോ യേശുവാകട്ടെ അപ്പോസ്തോലന്മാരാകട്ടെ പഴയ നിയമത്തിലെ ദൈവം ക്രൂരനായിരുന്നു എന്നോ പിശാചായിരുന്നു എന്നോ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു തരിമ്പു സൂചന പോലും എവിടെയും നൽകിയിട്ടില്ല. മറിച്ച് അവരെപ്പോഴൊക്കെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടോ അപ്പോഴല്ല, പഴയ നിയമങ്ങളുടെ വാക്യങ്ങളുടെ അകമ്പടിയോടെയാണ് അത് ചെയ്തിട്ടുള്ളത്. യേശുവും അപ്പോസ്തോലന്മാരും പഴയ നിയമം ഉപയോഗിച്ചു, അതിൽ നിന്നും ഉദ്ധരിച്ചു, ആ വെളിപ്പാടുകൾ അവര് എടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി യേശുവിന്റെ വാക്കുകൾ നമുക്ക് നോക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8:58 വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ഓക്കെ, അപ്പോൾ അവിടെ യഹൂദന്മാർക്ക് അത് വല്ലാത്ത ചിന്താകുഴപ്പവും പ്രശ്നമൊക്കെ ആയി മാറി. അവസാനം കല്ലെടുത്ത് കൊല്ലാനൊക്കെ എറിയാനും കൊല്ലാനൊക്കെ വരുന്ന കാര്യങ്ങൾ അവിടെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കും. ഞാൻ അധികം സമയം എടുക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് വേഗം വേഗം പോകുന്നത്. പുതിയ നിയമത്തിൽ യേശു ഉപയോഗിച്ച ഞാനാകുന്നു എന്ന പ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം ഞാനാകുന്നു എന്ന് പറയുന്ന അതേ അർത്ഥത്തിൽ, യഗോ എയ്മി എന്ന് പറയുന്ന അതേ ആ അർത്ഥതലത്തിൽ യേശു പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നു. അങ്ങനെ ആധികാരികമായിട്ട് അസന്നിഗ്ധമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് യേശുവിന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? അതുപോലെ സക്കരിയാവിന്റെ പുസ്തകം, പ്രവചന പുസ്തകം 12:8-10 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് നോക്കും, അവർ നോക്കും എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. മലയാളത്തിൽ അത് അത്ര വ്യക്തമല്ല. ഇംഗ്ലീഷിൽ അത് നമ്മൾ വായിക്കുമ്പോൾ ദേ വിൽ ലുക്ക് ഓൺ മീ ദ വൺ ദേ ഹാവ് പിയേഴ്സ്ഡ്, ദേ വിൽ ലുക്ക് ഓൺ മീ ദ വൺ ദേ ഹാവ് പിയേഴ്സ്ഡ് എന്ന് പറയുന്നതായിട്ടാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അതേ കാര്യമാണ് വെളിപ്പാട് പുസ്തകം 1:7 യേശു ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ പഴയ നിയമത്തിൽ യഹോവയായ ദൈവം തന്റെ സ്വഭാവമായി വെളിപ്പെടുത്തിയ പലതും യേശു ക്രിസ്തു അവകാശപ്പെട്ടതായിട്ട്, യേശു ക്രിസ്തുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുന്നതായിട്ട് നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയും. ഐ ആം സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഞാൻ എന്ന് പറയുന്ന ഞാനാകുന്നു എന്നുള്ള പ്രയോഗങ്ങൾ, അതുപോലെ യഹോവ എന്റെ ഇടയനാകുന്നു, ദൈവം വെളിച്ചമാകുന്നു, ദൈവം എന്റെ പാറയാകുന്നു, ദൈവം ഭരണാധികാരിയാകുന്നു, അതുപോലെ ന്യായാധിപനാകുന്നു, അതുപോലെ ഇങ്ങനെയുള്ള ഒത്തിരി, അതുപോലെ ഇവിടെ അച്ഛൻ പോലും ഉപയോഗിച്ച ചില വാക്കുകളുണ്ടല്ലോ, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, അൽഫ ആൻഡ് ഒമേഗ
ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ നിരവധി പ്രയോഗങ്ങൾ പഴയ നിയമത്തിൽ ദൈവം തന്നെ കുറിച്ച് തന്റെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഉപയോഗിച്ച ആ കാര്യങ്ങൾ, അതേ നിലയിൽ തന്നെ യേശുവും തന്റെ പഠിപ്പിക്കലുകളിൽ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് വ്യക്തമാണ്. വീണ്ടും റെഫറൻസുകൾ നമുക്ക് ധാരാളമുണ്ട്, ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അതുപോലെ യെശയ്യാവ് 44:6 ഇസ്രായേലിന്റെ രാജാവായ യഹോവേ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ അല്ലാതെ ദൈവം ഒരു ദൈവവുമില്ല. അതുതന്നെയാണ് റെവലേഷനില് വെളിപ്പാട് പുസ്തകത്തിൽ 22:13 ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദ്യം അന്തമാകുന്നു യേശു തന്നെ കുറിച്ച് പറയുന്നത്. പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ ആരെയാണോ കാണാതെ വിശ്വസിച്ചതും അനുഗമിച്ചതും ആ ദൈവ സത്തയെയാണ്, ദൈവിക സ്വഭാവങ്ങളോടും പ്രത്യേകതകളോടും കൂടി. അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത്. അവർ ഇപ്പോൾ ജഡത്തിൽ വെളിപ്പെട്ടവനായി കാണുന്നത് എന്നുള്ള അർത്ഥം വരുന്ന വാക്കുകൾ യേശു ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഒന്നുകൂടി പറയാം, പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ ആരെയാണോ കാണാതെ വിശ്വസിച്ചതും അനുഗമിച്ചതും ആ ദൈവത്തെ തന്നെയാണ്, അല്ലെങ്കിൽ ആ ദൈവിക സ്വഭാവങ്ങളോട് കൂടിയ പ്രത്യേകതകളോടുകൂടിയ ആ ദൈവം തന്നെയാണ് നിങ്ങളുടെ മുമ്പാകെ ജഡത്തിൽ വെളിപ്പെട്ടവനായിട്ട് നിൽക്കുന്നത് എന്നർത്ഥം വരുന്ന വാക്കുകൾ യേശു ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യേശു പറയുന്നുണ്ട്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എന്ത്? ഞാനും പിതാവും ഒന്നാകുന്നു. അതുപോലെ ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അതുപോലെ എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആ പഴയ നിയമത്തിൽ വെളിപ്പെട്ട അവരനുഗമിച്ച, കാണാതെ അവര് അനുഗമിച്ച അതേ യേശു, അതേ ദൈവം അവരുടെ മുമ്പിൽ ഇപ്പോൾ ജഡത്തിൽ വന്നു നിൽക്കുന്നു എന്നുള്ളതാണ് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അതുപോലെ വളരെ പരിചിതമായ ലൂക്കോസിന്റെ സുവിശേഷം 24:44 വാക്യങ്ങളൊക്കെ യേശു പഴയ നിയമം ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ പ്രവാചകന്മാരും മോശയും ഒക്കെ സൂചിപ്പിച്ചിരിക്കുന്നത്, തന്നെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതുപോലെ പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ജനം വിളിച്ചതും വിശ്വസിച്ചു പോകുന്നതും ആരെയാണ്? യഹോവയായ ദൈവത്തെയാണ്. പുതിയ നിയമത്തിൽ യേശു തന്നെയാണ് ആ രാജാവ് എന്ന് താൻ വെളിപ്പെടുത്തുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ക്രൂശീകരണത്തിൽ പോലും അത് പീലാത്തോസ് ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയപ്പോൾ അതാ ഇവൻ പറഞ്ഞു എന്നും പറഞ്ഞ് എഴുതണം എന്നൊക്കെ അവർ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോ അതൊക്കെ ദൈവത്തിന്റെ വചനങ്ങളുടെ നിവൃത്തീകരണം എന്ന വണ്ണം സംഭവിച്ച കാര്യങ്ങളാണ്. അതുപോലെ പഴയ നിയമത്തിലെ പാപം മോചിക്കുന്ന ദൈവം തന്നെ ഇവിടെ ഇതാ പുതിയ നിയമത്തിൽ യേശു പാപങ്ങൾ മോചിക്കുന്നു. അതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുള്ള യേശുവിന്റെ പ്രയോഗം ഒരിക്കലും അത് പ്രവാചകന്മാരൊരിക്കലും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അവരെപ്പോഴൊക്കെ അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അവർ പറയുന്നത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതായിരുന്നു. എന്നാൽ യേശു പറഞ്ഞപ്പോൾ യേശു ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുള്ള കാര്യവും തിരുവെഴുത്തെന്ത് പറയുന്നു എന്നുള്ളതൊക്കെയാണ് ആ നിലയിൽ പറഞ്ഞത്. അതുപോലെ ആരാധന സ്വീകരിക്കുന്ന യേശു, തന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന യേശു, തന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ പറഞ്ഞ യേശു, ഈ നിലയിലല്ല നമുക്ക് യേശുവിന്റെ ആ സ്വഭാവവും വ്യക്തിത്വവും എല്ലാം നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ യഹോവ എന്ന നാമം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഈ പിതാവിന് മാത്രം ഇട്ടുകൊടുത്തിരിക്കുന്ന ഒരു പേരാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. യഹോവ എന്ന നാമം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഉള്ളതാണ്. അത് നമുക്ക് മത്തായിയുടെ സുവിശേഷം 28 അവസാനത്തെ വാക്യങ്ങൾ 18-20 വരെയുള്ള വാക്യങ്ങളും, അതുപോലെ ലൂക്കോസ് 4:18 1 Corinthians 3:17 ഈ വാക്യങ്ങളെയെല്ലാം ചേർത്ത് നിർത്തുമ്പോൾ കാണാവുന്നതാണ്. അതുപോലെ പഴയ നിയമത്തില് യഹോവ സംസാരിച്ചു എന്ന് പറയുന്ന സംസാരിച്ച വാക്യങ്ങള് പുതിയ നിയമത്തിലേക്ക് കോട്ട് ചെയ്ത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു എന്ന് ഉപയോഗിച്ചിരിക്കുന്ന കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ യഹോവ എന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു എന്നുള്ളത് പുതിയ നിയമത്തില്
അത് ഉദ്ധരണിയായിട്ടും അതവിടെ പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 28 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളും എബ്രായർ 10:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും നമുക്ക് ആ നിലയിൽ കാണുവാനായിട്ട് കഴിയുന്നതാണ്. ഇനി വേറൊരു കാര്യം ഇവര് പറഞ്ഞു വരുന്നത്, ഇത് ഞാനൊരു വാദമായിട്ട് അവരുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഈ ഗ്ലോറിയസ് ഗോസ്പെൽ ആണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതെന്ന് അവകാശപ്പെടുന്ന വഴിതെറ്റിയ സഹോദരങ്ങളുണ്ടല്ലോ, അവര് ഈ പഴയ നിയമത്തിലെ യഹോവയായ ദൈവം നശീകരണ പ്രവൃത്തികൾ ചെയ്തു എന്നും പുതിയ നിയമത്തിലെ യേശു അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് പഴയ നിയമത്തിലെ യഹോവയല്ല സാക്ഷാൽ ദൈവം, പുതിയ നിയമത്തിലെ യേശുവാണ് യഥാർത്ഥ ദൈവം എന്നാണ് അവരുടെ വാദം. അതൊരു അതൊരു തെറ്റ എന്തൊരു അബദ്ധമായ വ്യാഖ്യാനമാണ് ഇതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇനി അവരുടെ വാദം തന്നെ നമ്മൾ മുഖവിലക്കെടുത്ത് പുതിയ നിയമം വ്യാഖ്യാനിക്കാൻ ആ നിലയിൽ അവർ പറയുന്നത് പോലെ വ്യാഖ്യാനിച്ചാൽ അങ്ങനെയാണെങ്കിൽ അത്തിയെ ശപിച്ച യേശുവും ഭൂതങ്ങളെയെല്ലാം പന്നിക്കൂട്ടത്തിലേക്ക് പോകാൻ അനുവദിക്കുകയും അവയെല്ലാം കടലിൽ പോയി ചാടി ചാകത്തക്ക നിലയിൽ പ്രവർത്തിച്ച യേശുവിനെയും നമ്മൾ എങ്ങനെ സ്വീകരിക്കും? അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ന്യായീകരിക്കുക? പിന്നെ അപ്പൊ ആ ലോജിക്ക് ശരിയാവുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം. ഇനി നമ്മൾ മറ്റൊരു കാര്യം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞതിന് ശേഷം മറ്റ് സഹോദരന്മാർക്ക് ദേവദാസന്മാർക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ നിന്നും കുറേം കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പറയാം. ഏക ദൈവമേ ഉള്ളൂ എന്നാണ്, ഏക ദൈവമേ ഉള്ളൂ, അത് യഹോവയായ ദൈവമാണ് എന്ന് വിശ്വസിച്ച് ഏറ്റുപറയുന്ന യഹൂദന്റെ ഇടയിൽ, യഹൂദന്മാർ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ദൈവം ഏകൻ, ആ ഏകനായ ദൈവം യഹോവയായ ദൈവം എന്ന് അവർ വിശ്വസിച്ച് ഏറ്റുപറയുന്നവരാണ്. അവരത് അവരുടെ പ്രാർത്ഥനയിലും ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. അവരുടെ ഇടയിലാണ് യേശു വന്നത്. ആ ഇടയിലേക്ക്, അവരുടെ ഇടയിലേക്ക് യേശു വരുമ്പോൾ ആ യേശു താനാണ്, ആ താൻ ദൈവമാണ് എന്ന നിലയിൽ അവർക്ക് വ്യക്തമാക്കുമ്പോൾ, അവരുടെ മുന്നിൽ പ്രവർത്തിക്കുമ്പോൾ, അവരെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തുമ്പോൾ, അതിൽ അത് വ്യാജമായിരുന്നെങ്കിൽ നാം ആദ്യം തള്ളി പറയേണ്ടത് യേശുവിനെയാണ്. അപ്പോ ഈ യേശു മാത്രമാണ് ദൈവം, യഹോവ ദൈവമല്ല എന്ന് പറയുന്നവർ ഈ കാര്യത്തെ വിശദീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇനിയും ഒരുപക്ഷെ ധാരാളം കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തി പറയാനായിട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട ആ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ ശിഷ്യന്മാരുടെ, അന്നത്തെ ജനത്തിന്റെ മുമ്പാകെ നമുക്ക് സകല അധികാരവും ശക്തിയും ഉള്ളവനായി ജഡത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ പഴയ നിയമത്തിലെ യഹോവയായ ദൈവവും പുതിയ നിയമത്തിലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും രണ്ട് വ്യത്യസ്തങ്ങളായ, വ്യതിരിക്തങ്ങളായ സ്വഭാവങ്ങളുള്ള ദൈവമായിട്ടാണോ നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നത്? രണ്ടും രണ്ട് ദൈവ സങ്കല്പങ്ങളാണോ? രണ്ടും രണ്ട് ദൈവങ്ങളാണോ? ഒന്ന് യഹൂദന്റെ ഗോത്ര ദൈവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ദൈവവും മറ്റൊന്ന് നാം അനുകരിക്കേണ്ട ഒരു ദൈവവും എന്ന നിലയിലാണോ എന്നുള്ളത് നാം പരിശോധിക്കുമ്പോൾ, അങ്ങനെയല്ല, പഴയ നിയമത്തിലെ സാക്ഷാൽ ദൈവമായ യഹോവ, യഹോവയായ ദൈവം, ആ ദൈവത്തിന്റെ അതേ വെളിപ്പാടാണ് പുതിയ നിയമത്തിൽ നമുക്ക് പുത്രനായ ക്രിസ്തുവിലൂടെ കാണുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പല വാക്യങ്ങളുടെയും പിൻബലത്തിൽ നമുക്ക് സഹോദരങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ലജു പാസ്റ്ററെ. അപ്പം വന്നിരിക്കുന്ന ആൾക്കാരുടെ അറിവിലേക്ക് പറയാം, ഇവിടെ വേറെ അനേകം ദേവദാസന്മാരുണ്ട്, പ്രിൻസ് നിലമ്പൂർ പാസ്റ്റർ ഉണ്ട്, ഡിസം ബ്രദർ പ്രിൻസ് പാസ്റ്റർ, പിന്നെ വർഗീസ് സാമൽ പാസ്റ്റർ, സുഭാഷ് ബ്രദർ, അതുപോലെ അനിൽക്കുടത്തോട്ടം പാസ്റ്റർ വന്നിരുന്നു. ഇവരെല്ലാരും ഈ ഇത് കഴിഞ്ഞിട്ട്, ഈ തേർഡ് ട്രെയിലർ കഴിഞ്ഞിട്ട് അവർ സംസാരിക്കും. സാം പാസ്റ്റർ, ഈ രണ്ടാമത്തെ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും കൂടെ ഒന്ന് ആഡ് ചെയ്യാനുണ്ടോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് തേർഡ് ട്രെയിലറിലോട്ട് പോകാം. യാ, അധികം ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ ഇവരുടെ പഠിപ്പിക്കല് എല്ലാവരും കേൾക്കാനായിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ഏറ്റവും പ്രധാനമായിട്ട് ഇവർ പഠിപ്പിക്കുന്ന ഒരു കാര്യം സ്ക്രിപ്ചർ ഒതന്റിക് അല്ല എന്നുള്ളതാണ്. സ്ക്രിപ്ചർ ഒതന്റിക് അല്ല എന്ന് പറയുന്ന ഒരാൾ എങ്ങനെ ക്രിസ്ത്യനാകും എന്നൊരു ചോദ്യം ഞാൻ അവിടെ വെക്കുന്നു. രണ്ട്, യേശുവിൻ്റെ യാഗമരണം യഹൂദന്മാർ കൊന്നതാണ്, മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി യേശു മരിച്ചതല്ല. രണ്ടാമത്തെ കാര്യം ഇവർ പഠിപ്പിക്കുന്നു. മൂന്ന്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ഗോഡും ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഗോഡും രണ്ടും രണ്ടാണ്. ഒരു സം കൈൻഡ് ഓഫ് ജെ ഡി പി തിയറി അവരെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ,
ഈ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവും ഈ ഈ മേഖലയെ പറ്റി ഇല്ലെന്നുള്ളതാണ്. സ്പീക്കർ പാനലിൽ ഇരിക്കുന്ന ചില ആളുകൾക്ക് ഇതിനെപ്പറ്റി വായന കാണും, എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ട് പോരുന്ന ഒരു ഓഡിയൻസ് അവിടെ ഉള്ളതാണ് അവരുടെ വിജയം. മറ്റൊരു പ്രത്യേകത, സുവിശേഷം പറയണ്ട എന്നതാണ് അവരുടെ അടുത്ത ദൈവശാസ്ത്രം. സുവിശേഷം എന്താണെന്ന് നമ്മുടെ ലൈജു പാസ്റ്റർ ഒരു ദിവസം അവരുടെ ചർച്ചയ്ക്കകത്ത് ചോദിച്ചപ്പോൾ അതിൻ്റെ പ്രധാന സ്പോക്ക് പേഴ്സൺ പറഞ്ഞ ഉത്തരം ഇതാണ്, കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നതാണ് സുവിശേഷം എന്നാണ് പറഞ്ഞത്. ലൈജു പാസ്റ്റർ അതിന് സാക്ഷിയാണ്, അദ്ദേഹത്തോടാണ് മറുപടി പറഞ്ഞത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള സകല ക്രിസ്ത്യാനികളുടെയും ദൈവമായ ഏകദൈവമായ യഹോവയെ പിശാചാണെന്നും വ്യഭിചാരിയാണെന്നും അതിക്കൂടുതലൊരു ദൈവത്തെ നമ്മുടെ ലോക എന്താ പറയുക ക്രിസ്ത്യാനികളുടെ ദൈവത്തെ ലോ ഈ ഈ അഖിലാണ്ടത്തിൻ്റെ ഉടയവനെ അപമാനിക്കാനില്ല, ഇങ്ങനെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എനിക്ക് ഏറ്റവും സങ്കടം ഇതാണ് ഓർത്തഡോക്സി എന്നൂടെ പറയുമ്പോഴാണ് പ്രശ്നം. ഇത് ഞങ്ങളൊരു പുതിയ ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു, അങ്ങനെങ്കിൽ റിയൽ ഓർത്തഡോക്സി എന്താണെന്ന് സ്ക്രിപ്ചർ വായിച്ചാൽ അതിനകത്ത് കിടപ്പുണ്ട്. ഈ ഒരു നിലയിലുള്ള പഠിപ്പിക്കലുകൾ ഒന്ന് രണ്ടാം നൂറ്റാണ്ട് മുതൽ തന്നെ ഈ ദുരുപദേശങ്ങൾ സഭയിലുണ്ടായിരുന്നു. ഞാൻ ഏർലി ക്രിസ്ത്യാനിറ്റിയെ പറ്റി വായിച്ചപ്പോൾ ഏകദേശം മനസ്സിലായത് 200-ൽ അധികം ദുരുപദേശങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്ത് വളരെ പോപ്പുലറായ കുറച്ച് ദുരുപദേശങ്ങളാണ്. ഒന്ന്, പോളിൻ്റെ എഴുത്തുകൾക്കകത്ത് നമ്മൾ കാണുന്ന ജുഡൈസേഴ്സ്; രണ്ട്, ഡൊസറ്റിസിസം; മൂന്ന്, നോസ്റ്റിസിസം; ഇബിയോനൈസ്, അഡോപ്ഷനിസം; മാർസിയൻ്റെ ദൈവശാസ്ത്രം; മൊണാർക്കിയനിസം, ഡൈനാമിക് മൊണാർക്കിയനിസം; മോഡലിസ്റ്റിക് മൊണാർക്കിയനിസം; സെബല്യനിസം; പാട്രി പാഷനിസം; ഏരിയനിസം; നെസ്റ്റോറിയനിസം. ഇതിങ്ങനെ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനകത്ത് ഈ ഗ്ലോറിയസ് ഗോസ്പലുകാരുടെ പഠിപ്പിക്കലുകൾ ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് മാർസിയൻ്റെ ദൈവശാസ്ത്രത്തോടാണ്. അത് എല്ലാവരും ഒന്നുകൂടി ഒന്ന് കേട്ടോണം. ഗ്ലോറിയസ് ഗോസ്പലുകാരുടെ പഠിപ്പിക്കലുകൾ ഓർത്തഡോക്സി ആയിട്ടല്ല, ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്നല്ല അർത്ഥം, വെസ്റ്റേൺ തിയോളജി എന്നല്ല അർത്ഥം. ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടീച്ചിങ്, ബിബ്ലിക്കൽ തിയോളജി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാർസിയൻ്റെ ദൈവശാസ്ത്രവുമായിട്ടാണ് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്. കാരണം ഈയിടെ ഇവരുടെ ഒരു വക്താവ് പറയുന്ന കേട്ടു, മാർസിയൻ ക്രിസ്ത്യാനിറ്റിക്ക് ചെയ്ത സംഭാവനകൾ അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ ആ സംഭാവന ഒന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇതാണ്. ഈ ഏകദേശം ഒരു 140 കാലഘട്ടത്തിൽ ഈ മാർസിയൻ ഒരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു മർച്ചൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊന്ന് കപ്പലുണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ തൻ്റെ ദുരുപദേശം അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം റോമിലെ സഭയിൽ കൊണ്ടുപോയി വളരെ ഒരു ഹ്യൂജ് എമൗണ്ട് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. എന്നാൽ ഈ ദുരുപദേശം ക്രിസ്ത്യാനിറ്റി വായിച്ചു നോക്കിയാൽ മതി, സ്ക്രിപ്ചറിൻ്റെ ഒരു വാചകത്തിൽ, ഒറ്റ വാചകത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ ഏറ്റവും ദൈവവചനമായിരുന്നു അവരുടെ മെഷറിംഗ് റോഡ്. അങ്ങനെ ഉണ്ടായിരുന്ന റോമിലെ ദൈവസഭ ഈ മാർസിയനെ ദുരുപദേശകനെന്ന് പറഞ്ഞ് തള്ളുകയും താൻ കൊടുത്ത പണം അതുപോലെ തിരികെ നൽകി അദ്ദേഹത്തെ ക്രിസ്തീയ സഭയിൽ നിന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കുകയും ചെയ്തു. ഇതാണ് മാർസിയൻ ക്രിസ്ത്യാനിറ്റിക്ക് കൊടുത്ത സംഭാവന. അല്ലാതെ മാർസിയൻ്റെ ഒരു ദൈവശാസ്ത്രവും ക്രിസ്ത്യാനിറ്റിയിൽ നാളിതുവരെയും ഉപയോഗിച്ചിട്ടില്ല. മാർസിയനാണ് പഠിപ്പിച്ചത് യേശുവിൻ്റെ യാഗമരണം ദൈവത്തിൻ്റെ ശിക്ഷയായിരുന്നില്ല, കാരണം മാർസിയൻ്റെ ദൈവശാസ്ത്രവുമായിട്ടത് ചേരുകയില്ല. ഗ്ലോറിയസുകാരുടെ ദൈവശാസ്ത്രമായിട്ട് ചേരുകയില്ല, കാരണം സ്നേഹം മാത്രമുള്ള ഒരു ദൈവത്തിന് എങ്ങനെ മരണത്തിലൂടെ മാനവജാതിക്ക് രക്ഷ വരുത്താനായിട്ട് കഴിയും? അല്ലെങ്കിൽ യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായമോ പൗലോസിൻ്റെ ടോട്ടൽ റാഡിക്കൽ ഡിപ്രാവിറ്റിയോ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എലോണോ, അല്ലെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ യാഗമരണം ദൈവകോപത്തെ അപ്പീസ് ചെയ്യുകയായിരുന്ന പ്രായശ്ചിത്ത മരണമൊന്നും അവരുടെ ദൈവശാസ്ത്രത്തിലും വ്യാഖ്യാനിക്കാനായിട്ട് കഴിയില്ല എന്ന കാര്യം സാമാന്യം ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇവർക്കൊരു കാരണവശാലും ഓൾഡ് ടെസ്റ്റമെൻ്റ് ദൈവത്തെ ഇവരുടെ ദൈവശാസ്ത്രവുമായിട്ട് ചേർക്കാൻ കഴിയത്തില്ല. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ആ ഓൾ റിവീൽഡ് ഗോഡ് ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ്, ആ ദൈവത്തെ ഇവരുടെ ദൈവശാസ്ത്രവുമായിട്ട് ചേർക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് മാർസിയൻ്റെ ദൈവശാസ്ത്രത്തോട് ഇവർ ഏറ്റവും ചേർന്നിരിക്കുന്നു. പഴയ നിയമത്തിലെ ദൈവത്തെ വെഞ്ചിഫുള്ളായിട്ടും റാത്ത്ഫുള്ളായിട്ടും ഒക്കെ വ്യാഖ്യാനിച്ചത് മാർസിയനാണ്.
അത് ഒരു പഴയ ദൈവശാസ്ത്രമാണ്. 21-ാം നൂറ്റാണ്ടിൽ ഗ്ലോറിയസുകാര് പഴയ നിയമത്തിലെ ദൈവത്തെ അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ ദൈവത്തെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ മാർസിയന്റെ ദൈവശാസ്ത്രത്തിനെതിരെ തെർത്തുല്യൻ വളരെ മനോഹരമായിട്ട് 5 വോളിയമാണ് ആ ദൈവശാസ്ത്രം തെറ്റാണ് എന്ന് പറഞ്ഞെഴുതിയത്. അതുകൊണ്ട് തെർത്തുല്യൻ ഒരിക്കലും ഹെറട്ടിക്കായിട്ട് തീർന്ന ഒരു സഭാപിതാവല്ല, വളരെ ഓർത്തഡോക്സ് ടീച്ചിങ്, അതായത് സ്ക്രിപ്ചർ ബേസ്ഡ് ടീച്ചിങ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ദൈവദാസൻ. എന്നാൽ തെർത്തുല്യൻ്റെ എഴുത്തുകളിൽ ചില മിസ്റ്റേക്കുകളൊക്കെ വ്യാഖ്യാനത്തിലൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ പിന്നീട് തിരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരൊക്കെ ക്രിസ്ത്യൻ ഓർത്തഡോക്സി ഫോളോ ചെയ്ത ദൈവത്തിൻ്റെ ദാസന്മാരായിരുന്നു. 5 വോളിയമാണ് ഇന്നത്തെ ഈ ഗ്ലോറിയസ് ഗോസ്പലുകാർ പഠിപ്പിക്കുന്ന അന്ന് ആദ്യം ഇവർ അഡ്വക്കേറ്റ് ഇവരുടെ ലീഡറായിരുന്ന മാർസിയം പഠിപ്പിക്കുന്നതിനെതിരെ എഴുതിയത്. യേശുവിൻ്റെ യാഗമരണത്തെ നിഷേധിക്കുന്നു, പഴയ നിയമത്തിലെ ദൈവത്തെ നിഷേധിക്കുന്നു, അതുപോലെ തന്നെ സ്ക്രിപ്ചറിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല. മാർസിയന് പിന്നെ ഒരു ഗുണം ഇവരെക്കാട്ടുണ്ടായിരുന്നു, കുറഞ്ഞ പക്ഷം ലൂക്കോസിൻ്റെ സുവിശേഷവും പൊളൈൻ ലെറ്റേഴ്സും ഒതന്റിക് ആയിട്ട് അംഗീകരിച്ചിരുന്നു. എന്നാൽ ഗ്ലോറിയസ് ഗോസ്പലുകാർക്ക് ദൈവവചനം ഒതന്റിക് അല്ല. ഞാൻ കാനോനെ പറ്റിയൊക്കെ പറയേണ്ട കാര്യമില്ല, എൻ്റെ കേൾവിക്കാർക്ക് ഒരുവിധം ആ വിഷയങ്ങൾ അറിയാം എന്ന് വിചാരിക്കുന്നു. ഇനിയും അങ്ങനെ പറഞ്ഞു പോകാനായിട്ട് എൻ്റെ മുന്നിൽ ഒത്തിരി സമയമില്ല. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. തെർത്തുല്യനും ഇവർക്കെതിരെ എഴുതിയിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു വാചകം. ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭക്കാർ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന തിയോളജിയനാണ് സിറിൽ ഓഫ് ജെറുസലേം, യെറുസലേമിലെ കുറിലോസ് എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കും. സിറിൽ ഓഫ് ജെറുസലേം തൻ്റെ കാറ്റക്കിസസിൽ 18-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ ഖണ്ഡികയിൽ എഴുതി വെച്ചേക്കുന്ന ഒരു വാചകം ഞാൻ നിങ്ങളെ വായിച്ചേൽപ്പിക്കാം. 4-ാം നൂറ്റാണ്ടിൽ എഴുതിയതാണ്. സിറിൽ ഓഫ് ജെറുസലേം വാണ്ട് ഹിസ് കോൺഗ്രിഗേഷൻ ടു മേക്ക് ഷുവർ ദേ അവോയ്ഡ് മാർസിനൈറ്റ് ചർച്ചസ് വെൻ ദേ ട്രാവൽ അബ്രോഡ്. യെറുസലേമിലെ കുറിലോസ് തൻ്റെ സഭയിലെ ദൈവമക്കളോട്, അല്ലെങ്കിൽ അന്നത്തെ ഒരു സ്പോക്ക് പേഴ്സൺ ആയിരുന്ന ബിബ്ലിക്കൽ തിയോളജിയിൽ അഗ്രഗണ്യനായിരുന്ന ഒരു അലക്സാണ്ട്രിയൻ ആന്റിയോക്കിയൻ ഇന്റർപ്രിട്ടേഷൻ മിക്സ് ചെയ്തൊക്കെയാണ് ഞങ്ങൾ വ്യാഖ്യാന ശാസ്ത്രത്തിൽ ആ കാര്യങ്ങളൊക്കെ പറയും അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം അന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളോട് പറഞ്ഞു വിട്ടത് എന്താണെന്നറിയാം? ഈസ്റ്റിലുള്ള ദൈവമക്കളോട് പറഞ്ഞു വിട്ടത് എന്താണെന്നറിയാം? നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മാർസിയൻ്റെ സഭകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആ സഭകളിൽ നിങ്ങൾ പോകരുത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയാം, ക്രിസ്ത്യാനികളായിട്ടുള്ള ആരും ദൈവവചന ഒതന്റിക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആരും, യേശുവിൻ്റെ യാഗമരണം മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടിയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുവൻ പോലും മാർസിയൻ്റെ ദുരുപദേശം പഠിപ്പിക്കുന്ന ക്ലബുകളിൽ പോകരുത്. ഇത് എൻ്റെ വാക്കുകളല്ല, സിറിൽ ഓഫ് ജെറുസലേം 4-ാം നൂറ്റാണ്ടിൽ തൻ്റെ കാറ്റക്കിസസിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. ഇനിയും മാർസിയനെതിരെ എഴുതിയ ആളുകളിൽ ഏറ്റവും അഗ്രഗണ്യൻ തെർത്തുല്യനാണ്. ഇനിയും നമുക്കറിയാം, അപ്പോസ്റ്റോളിക് ഫാദേഴ്സ്, അപ്പോളജറ്റിക് ഫാദേഴ്സ്, ആഫ്രിക്കൻ ഫാദേഴ്സ്, ലാറ്റിൻ ഫാദേഴ്സ്, ആഫ്രിക്കൻ, അങ്ങനെ കപ്പദോക്യൻ ഫാദേഴ്സ്, ഈ നിലയിലാണ് നമ്മൾ ഏർലി ക്രിസ്ത്യാനിറ്റിയിലെ ചർച്ച് ഫാദേഴ്സിനെ പഠിക്കുന്നത്. ഇതിനകത്ത് 6 പേർ അപ്പോസ്റ്റോളിക് ഫാദേഴ്സ് എന്നാണ് നമ്മൾ അവരെ പറ്റി പഠിക്കുന്നത്. ഇതിനകത്ത് ഈ അപ്പോളജറ്റിക് ഫാദേഴ്സ് ആയിരുന്ന ചില ആളുകളുടെ പേര് ഞാനത് വായിച്ചേപ്പിക്കാം. ജസ്റ്റിൻ മാർട്ടിയർ, ഐറേനിയസ്, ഹെഗീസ്പസ്, ഹിപ്പോലൈറ്റസ്, തിയോഫിലോസ് ഓഫ് ആന്റിയോ, ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ ആൻഡ് ഒറിഗൺ. ഇത്രയും ആളുകൾ അപ്പോളജറ്റിക് വർക്കിലൂടെ തന്നെ പഴയ നിയമത്തിലെ ദൈവത്തെ നിഷേധിക്കുന്ന ആളുകൾ ഹെറട്ടിക്കാണെന്ന് അവരുടെ എഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരുന്നതായിട്ട് നമുക്ക് ഏർലി ക്രിസ്ത്യാനിറ്റി വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതിൻ്റെ കൺക്ലൂഷൻ, ഗ്ലോറിയസ് ഗോസ്പൽ ഓർത്തഡോക്സി അല്ല, അതായത് ക്രിസ്ത്യൻ ഓർത്തഡോക്സി അല്ല പ്രസംഗിക്കുന്നത്. ഗ്ലോറിയസ് ഗോസ്പൽ ക്രിസ്ത്യാനികളല്ല, ലോകത്തിലെ സകല ക്രൈസ്തവരുടെയും ദൈവം യാഹുവയാണ്. വെസ്റ്റേൺ ട്രിനിറ്റി അനുസരിച്ച് ആ യാഹുവയിൽ വെളിപ്പെട്ട 3 പേഴ്സൺസ് ആണ് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. നമ്മുടെ വിഷയം ട്രിനിറ്റി അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇനിയും ചില ഓർത്തഡോക്സുകാരെന്ന് പറയുന്ന ആളുകൾ പോലും എന്നോട് അല്പം ഹാർഡായിട്ട് പറഞ്ഞിട്ടുണ്ട്, യാഹുവേ എന്ന വാക്ക് പുതിയ നിയമത്തിലില്ലല്ലോ, നിങ്ങൾ കുറഞ്ഞ പക്ഷം 2 ട്രാൻസ്ലേഷൻസ് എങ്കിലും വായിച്ചു നോക്കുക, എന്തുകൊണ്ടാണ് യാഹുവേ എന്നത് ലോഡ് അല്ലെങ്കിൽ ക്യൂറിയോസ് എന്ന് ന്യൂ ടെസ്റ്റമെൻ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നതെന്ന് നിങ്ങൾ സ്വയമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് സിർലോ ജെറുസലേം പറഞ്ഞ പോലെ നിങ്ങളാരും അവരുടെ ചർച്ചുകളിലും ക്ലബുകളിലും പോകരുത്. ദൈവവചനമാണ് ആധികാരികത,
അതാണ് ഇൻഫാലിബൽ അതോറിറ്റി. ദൈവം വചനത്തിൽ യേശുവിൻ്റെ യാഗമരണം മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടിയായിരുന്നു. പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും മുറാദച്ചൻ പറഞ്ഞ പോലെ സെയിം ഗോഡ് യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ ആൽഫ ആൻഡ് ഒമേഗ സ്വഭാവത്തിലും സത്തയിലും ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടട്ടെ. താങ്ക് യു സാം പാസ്റ്റർ. നമുക്ക്